الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. نحن نقص عليك نبأهم بالحق إنهم فطية آمنوا بربهم وزدناهم هدى. صدق الله العظيم. أنت هم من أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي عبدك المسكين يرجو فضلك الجم الغفير വളരെ സ്നേഹവും ബഹുമാനവുമുള്ള പണ്ഡിതന്മാരെ കാരണവന്മാരെ നല്ലവരായ ദീനി തൽപരരായ ചെറുപ്പക്കാരെ സ്നേഹനദികളായ ഉമ്മമാരെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ റമലാനു ഷെരീഫിൻ്റെ രണ്ടാമതപ്പത്തിൽ നമ്മളിവിടെ അൽമിൻ്റെ മജലിസിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അള്ളാഹു അവൻ്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലുമായി നമ്മുടെ ഒത്തുചേരലും നമ്മുടെ കൂടലും പിരിയലും എല്ലാം സ്വീകരിക്കട്ടെ നമ്മളിങ്ങനെ നന്മയുള്ള മുബാറക്കായ മജലിസിൽ ഒത്തുകൂടിയതിൻ്റെ ഹക്കുപുറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കാലങ്ങളിൽ സംഭവിച്ചു പോയ സർവ്വ പാപങ്ങളും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് പുറത്തു തരട്ടെ വരാനിരിക്കുന്ന ഓരോ നിമിഷങ്ങളും അള്ളാഹുവിൻ്റെ പ്രീതിയിലും പൊരുത്തത്തിലുമായി ചെലവഴിക്കാൻ നമുക്കും നമ്മുടെ എല്ലാവർക്കും അള്ളാഹു തൗഫിഖ നൽകട്ടെ നമ്മുടെ ഇടയിൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്ന രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു ശമനവും ഐശ്വര്യവും ശിഫായും പ്രദാനം ചെയ്യട്ടെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി മരിക്കാൻ നമുക്കും നമ്മുടെ എല്ലാവർക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈ പരിശുദ്ധ റമലാൻ പടിയിറങ്ങുന്നതിന് മുമ്പ് പാപങ്ങളൊക്കെയും പൊറുപ്പിച്ച് അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും കരഗതമാക്കി റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സൗഭാഗ്യവാൻമാരിൽ സൗഭാഗ്യവതികളിൽ അള്ളാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഇഷ്ടപ്പെട്ട അള്ളാഹു പൊരുത്തപ്പെട്ട നല്ല മുത്തഖ്യങ്ങളായ അടിമകളിൽ അള്ളാഹു ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹി അനുഗ്രഹിക്കട്ടെ ആമിൻ പ്രിയപ്പെട്ട വിശുദ്ധ റമലാനിൻ്റെ രണ്ടാമത് പത്തിൻ്റെ പകലിലാണ് നമ്മളൊക്കെയും ഉള്ളത് അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പടച്ചറബിൻ്റെ അതിരില്ലാത്ത കൃപ കൊണ്ട് നമുക്ക് എൽമിൻ്റെ മജിൽ ഒത്തുകൂടാൻ അള്ളാഹു ഭാഗ്യം നൽകിയിരിക്കുകയാണ് വളരെയേറെ പ്രാധാന്യമേറിയ വിഷയമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് യുവത്വം നന്മയുടെ പ്രതീക്ഷ എന്ന വളരെ പ്രസക്തമായ ഇന്ന് നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ട വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് സംസാരിക്കേണ്ടത് ആലോചിക്കേണ്ടത് അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പറയാനും അത് ജീവിതത്തിൽ പകർത്താനും എല്ലാ നിലക്കും അത് ഉൾക്കൊള്ളാനും അല്ലാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകട്ടെ മനോഹരമായ ഈ കരയ പറമ്പ് മദ്രസയിൽ വളരെ ത്യാഗപൂർണമായ വളരെ സജീവമായ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഇവിടെ പണിതുയർത്ത ഈ പണിതുയർത്തിയ ഈ മദ്രസയിൽ ഇവിടെ വന്നപ്പോൾ നിങ്ങളെ നിങ്ങളോട് സംവദിക്കാനുള്ള അവസരമുണ്ടായപ്പോൾ വല്ലാത്ത സന്തോഷവും വല്ലാത്ത അനുഭൂതിയും മനസ്സിൽ തോന്നുകയാണ് അള്ളാഹു ഈ സ്ഥാപനം ഇത്ര മനോഹരമാക്കാൻ പണിയെടുപ്പ പണിയെടുപ്പിച്ച ഇത് ഇത്രയും മനോഹരമാക്കാൻ ഇതിൻ്റെ പിന്നിൽ പണിയെടുത്ത പരിശ്രമിച്ച ത്യാഗം ചെയ്ത ഒരുപാട് സഹോദരങ്ങളുണ്ട് ഒരുപാട് ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് അതിനെ സഹായിച്ച സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഈ നിർമ്മാണ കാലയളവിനടി ഇടയിൽ നമ്മെ വിട്ടുപിരിഞ്ഞ ഒരുപാട് സഹോദരങ്ങളുണ്ടാവാം സഹോദരിമാരുണ്ടാവാം അള്ളാഹു അവർക്ക് അവരുടെ ബർസഹിയായ ലോകത്ത് എല്ലാ നിലക്കും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട മക്്മിന്യങ്ങളെ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കാലത്ത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് പ്രിയപ്പെട്ട മുക്മിനങ്ങളെ യുവത്വം നന്മയുടെ പ്രതീക്ഷ എന്നതാണ് നമ്മുടെ വിഷയം അള്ളാഹുവിൻ്റെ ദീൻ ഇസ്ലാമിൽ ഏറ്റവും വലിയ പ്രാധാന്യത്തോടെ അള്ളാഹു അള്ളാഹുവും അള്ളാഹുവിൻ്റെ ഹബീബും പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാലമാണ് യുവത്വകാലം യുവത്വകാലം എന്നത് വളരെ പ്രാധാന്യമേറിയ കാലമാണ് ശൈശവകാലം കഴിഞ്ഞു ബാല്യകാലം കഴിഞ്ഞു കൗമാരം പിന്നിട്ടു പിന്നീട് വരുന്നതാണ് യുവത്വമെന്ന തുടിപ്പുള്ള പ്രസരിപ്പുള്ള ചുറുചുറുക്കുള്ള എന്തിനും കരുത്തു പ്രകടമാക്കാൻ പറ്റുന്ന യുവ യൗവനത്തിൻ്റെ കാലം ആ കാലത്ത് നമുക്ക് എന്തും ചെയ്യാൻ കഴിയും ശാരീരികമായി ആരോഗ്യമുണ്ട് മാനസികമായി ബലമുണ്ട് എല്ലാ നിലക്കും അതിന് അനുകൂലമായ സാഹചര്യമുള്ള ഒരു കാലം ആ കാലത്തെ അള്ളാഹു സുബാനഹോതലയും അവിടുത്തെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസലമ തങ്ങളും വലിയ പ്രാധാന്യത്തോടെയാണ് ഈ കാലത്തെ നമ്മോട് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ വലിയ അളവിൽ ഈ കാലത്തെ നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ആ കാലത്തെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയ സമയമാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലുമായി ചെലവഴിക്കാൻ നമ്മൾ പരിശ്രമിക്കണം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂടിയവർ യുവാക്കൾ മാത്രമല്ല ഇവിടെ ഒരുമിച്ച് കൂടിയവർ യുവതികൾ മാത്രമല്ല ഇവിടെ യൗവനത്തിൻ്റെ കാലം പിന്നിട്ട് വാർദ്ധക്യത്തിലേക്കും അതു അതിൻ്റെ യൗവനത്തിൻ്റെ കാലം കഴിഞ്ഞ് നാൽപ്പത്തി അഞ്ചും അമ്പതുമൊക്കെ വയസ്സുള്ള പ്രായമുള്ള യുവാക്കളുണ്ട് യുവതികളുണ്ട് എന്തായാലും ശരി അള്ളാഹുവിൻ്റെ അതിമഹത്തായ തോഫിക കൊണ്ട് സൗഭാഗ്യം കൊണ്ട് നമ്മളിവിടെ ആ ഒരു കാലത്തെ ആലോചിക്കുകയാണ് ആ ഒരു കാലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലം നമ്മളിത് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ചിലർ വിചാരിക്കും ഞാൻ എൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞല്ലോ എൻ്റെ യൗവനക്കാലം കഴിഞ്ഞല്ലോ ഞാനിത് കേൾക്കേണ്ട കാര്യമില്ലല്ലോ ഞാനിത് ചർച്ച ഞാൻ ഈ ചർച്ച ചെയ്യുന്നിടത്ത് ഞാൻ എത്തിപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാകും അല്ലെങ്കിൽ വല്ലുമ്മമാർ വിചാരിക്കും വല്യുപ്പമാർ വിചാരിക്കും ഞാനിത് കേൾക്കുന്നതിൽ എന്താ പ്രാധാന്യമുള്ളത് എനിക്കാ കാലം കഴിഞ്ഞല്ലോ എന്ന് പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ കാലത്തുള്ളവർക്ക് ഗൗരവത്തിൽ ആ കാലത്തെ കണക്കാക്കാനും കാലം കഴിഞ്ഞവർക്ക് തനിക്കാ കാലം കഴിഞ്ഞല്ലോ തെനിക്കാകാലം നഷ്ടപ്പെട്ടുവല്ലോ എനിക്കിനി ബാക്കിയുള്ള കാലത്തെ എത്രത്തോളം പടച്ചവൻ്റെ പൊരുത്തത്തിലേക്ക് മാറ്റിവെക്കാൻ ഞാൻ പണിയെടുക്കണമെന്ന് പരിശ്രമിക്കണമെന്ന് ഗൗരവത്തോടെ പുനരാലോചന നടത്താനുമാണ് നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യുന്നത് അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹുവിൻ്റെ ദീന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെയേറെ പ്രാധാന്യത്തോടെയാണ് ഈ കാലത്തെ പരിചയപ്പെടുത്തുന്നത് വലിയ പ്രാധാന്യത്തോടെ അമലുകൾ ചെയ്യുമ്പോൾ ഒരു പ്രാ ഒരു വാർദ്ധക്യം വാർദ്ധക്യത്തിലെത്തിയ വയസ്സായ വെല്ലുമ്മ ചെയ്യുന്നതും പ്രായമെത്തിയ വെല്ലുപ്പ ചെയ്യുന്നതും യുവാവായ ചെറുപ്പക്കാരനും യുവതിയായ സഹോദരിയും ചെയ്യുന്ന അമലുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് അത് സുന്നത്തായ അമലുകളാണെങ്കിലും ഐശ്വികമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ശരി അത് ചെയ്യുന്നിടത്ത് വയസ്സായ പ്രായ വാർദ്ധക്യത്തിലെത്തിയ വെല്ലുമ്മയും വെല്ലുപ്പയും ചെയ്യുന്നത് പോലെയല്ല യൗവനത്തിന്റെ തുടിപ്പുള്ള കാലത്ത് ചുറു ചുറുക്കുള്ള കാലത്ത് യൗവനത്തിന്റെ പ്രസരിപ്പുള്ള കാലത്ത് ചെറുപ്പക്കാർ ചെയ്യുന്നത് അതാണ് അള്ളാഹു മുസ്തഫാഹു അലഹി വസല്ലമാ തങ്ങള് നമ്മ പഠിപ്പിക്കുന്നുണ്ട് ഈ കാലത്ത് ചെയ്യുന്ന അമലുകൾക്ക് അതിൻ്റെതായ പ്രത്യേകതയുണ്ട് ഈ കാലത്ത് ചെയ്യുന്ന അമലുകൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് എല്ലാ എല്ലാ തിന്മകളിലേക്കും ശരീരത്തെ വലിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ തിന്മകളിലേക്കും ഏതുവിധേനയും മനസ്സിനെ എല്ലാ നിലക്കും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് എന്തിനും ഒരുക്കമുള്ള ഒരു കാലമാണല്ലോ അങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോവാൻ ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഇങ്ങോട്ട് വരാൻ അങ്ങനെ എങ്ങോട്ടും ചലിക്കാൻ പറ്റുന്ന എല്ലാ നിലക്കും യോഗ്യതയുള്ള പ്രാപ്തിയുള്ള കഴിവുള്ള ഒരു കാലമാണ് എന്തിനും ആരോടും തടുക്കാനും ആരോടും വെട്ടാനും ആരോടും ഓങ്ങാനും ആരോടും പ്രതികരിക്കാനും ആരെയും പ്രഹരിക്കാനും പറ്റുന്ന ഒരു കാലം ആ കാലത്തെ നന്മയിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ ആ കാലത്തെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹു ഇട്ടപ്പെടുന്ന മാർഗത്തിലേക്ക് ചെലവഴിക്കാൻ ആരാണ് പരിശ്രമിക്കുന്നത് എന്നതാണ് ഇന്നത്തെ വിഷയം ആരാണ് അതിലേക്ക് കൊണ്ടുവരുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലേക്ക് നമ്മുടെ യൗവനത്തിന്റെ പ്രസരിപ്പുള്ള തുടിപ്പുള്ള കാലത്തെ കൊണ്ടുവരാൻ ആരാണ് മുന്നോട്ട് വരുന്നതെന്ന നമുക്ക് ആലോചിക്കാനുള്ളത് അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ ജീവിതം എന്നത് വലിയ വിലയേറിയതാ ജീവിതത്തിൽ വളരെ വിലയേറിയ കാലമാണ് യൗവനമെന്നത് ജീവിതമെന്നത് വളരെ വിലയേറിയതാണ് ജീവിതത്തിൽ വലിയ വിലയേറിയ കാലമാണ് യൗവനമെന്നത് അതൊരിക്കലും മറക്കാൻ പറ്റൂല നമുക്ക് പ്രിയപ്പെട്ടവരെ മുക്മിനിങ്ങളെ നല്ലവരായ സഹോദരങ്ങളെ നല്ലവരായ സഹോദരിമാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫാ സ്വല്ലാഹു അലഹി വസല്ലമാങ്ങള് പ്രബോധനത്തിൻ്റെ ഇസ്ലാം പ്രചരിപ്പിക്കുന്ന ആ തുടക്കകാലത്ത് അള്ളാഹുവിൻ്റെ ദീന് ഹക്കിൻ്റെ മാർഗത്തിലേക്ക് വിളിച്ചുകൊണ്ട് ജനതയെ വെളിച്ചത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോവാൻ അള്ളാഹുവിൻ്റെ ഹബീബ്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ വന്നപ്പോൾ അവിടെ ശത്രുക്കൾ ശക്തരായിരുന്നുവല്ലോ കരുത്തർ മുഴുവനും ശത്രുക്കളാണല്ലോ കരുത്തർ മുഴുവനും ഷുർക്കിന്റെ പക്ഷത്താണല്ലോ കരുത്തരായ ആയോധന ശേഷിയുള്ള ശേഷിയും സേമിസിയുമുള്ള ശാരീരിക ബലമുള്ള ആളുകളൊക്കെയും പക്ഷത്താണുള്ളത് അല്ല ഹബീബ് ആ സന്ദർഭത്തിലാണ് പ്രാർത്ഥിക്കുന്നത് ഹബീബ് പ്രാർത്ഥിച്ചതാ പടച്ചവനെ ഈ ദീനിന് ഈ ഇസ്ലാമെന്ന നിന്റെ മതത്തിന് കരുത്തു പകരണേ കരുത്താക്കണ് ശക്തി നൽകണ് ആരെ കൊണ്ട് ഉമറിനെ കൊണ്ട് ഈ ദീനിനെ ശക്തിപ്പെടുത്തണേ ഈ പരിശുദ്ധ ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണേ എന്താണ് ഇവിടെ രണ്ടാലൊരു ഉമറിനെ കൊണ്ട് പരിശുദ്ധ ദീനിനെ ശക്തിപ്പെടുത്തണേ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുത്തുമ്മസ് തങ്ങൾ പ്രാർത്ഥിക്കുമ്പോ അതേതാണ് കാലമെന്ന് തിരിച്ചറിയണം നമ്മൾ അത് ഏതു കാലഘട്ടമാണെന്ന് മനസ്സിലാക്കണം ഏതാ കാലം വളരെ ദുർബലരായ സംഘം മാത്രമുള്ള ദുർബലരായ ആളുകൾ മാത്രമുള്ള വളരെ ചെറിയ പക്ഷം മാത്രമാണ് ആളുകൾ ആളുകളുള്ളത് ആ ഘട്ടത്തിലാണ് ഹബീബ് അള്ളാഹുഹു നീ രണ്ടാലൊരു കൊണ്ട് ശക്തിപ്പെടുത്തണേന്ന് രണ്ടാൽ ഒരു ഉമർ റളിയല്ലാഹു അൻഹു പുത്രനായ ആരാണിവർ ആരാണിവർ കഴുത കഴുത ഇസ്ലാം പ്രവേശിച്ചാലും ഉമർ ഇസ്ലാമിലേക്ക് വരാനൊരുക്കമില്ലെന്ന് നാടാക വിശ്വസിച്ചിരുന്ന നാടാകരുതിയിരുന്ന ഒരു കാലം തനിക്ക് പോലും അങ്ങനെ തോന്നൽ അടക്കി ഭരിച്ചിരുന്ന ഒരു കാലം ആ കാലത്താണ് ഇസ്ലാമിലേക്ക് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹുലി തങ്ങൾ ഉമർ തങ്ങളുടെ ഇസ്ലാം ആഗമനത്തെ വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനാ ബോധത്തോടെ അള്ളാഹുവോട് അപേക്ഷിക്കുന്നത് ചോദിക്കുന്നത് പഠിച്ചവന് രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ധീനിനെ ശക്തിപ്പെടുത്തണേ എന്തേ ഇത് കാര്യം ആരൊക്കെ എണ്ണത്തിൽ ആളുകൾ കുറെ ആവണമെന്നാണെങ്കിൽ വേറെയും ദുർബലരായ അശക്തരായ ബലഹീനരായ ആളുകൾ നാട്ടിലുണ്ടാവാമല്ലോ െ ശക്തിപ്പെടുത്തനെ രണ്ടാൽ ഒരു യൗവനത്തിന്റെ തൊടിപ്പുള്ള പ്രസരിപ്പുള്ള ചുറു ചുറുക്കുള്ള എന്തിനും ഒരുക്കമുള്ള കരുത്തുള്ള ഒരു കാലത്തിന്റെ ഉടമയായിരുന്നു ഒന്നാമത്തെ ഉൾമറ രണ്ടാമത്തൽ ഭയങ്കര ശക്തനാണ് വലിയ അബൂചലും ശക്തനാണ് അബൂചലിനെ കുറിച്ച് പറയുന്നത് ഒട്ടകത്തിന്റെ ഒട്ടകത്തിന് അറുത്തിട്ട് അതിന്റെ തൊലി അതിന്റെ ഉൾഭാഗം ഉൾഭാഗത്ത് ഒരാള് ഉൾഭാഗത്ത് കയറി നിന്നു അബൂചകൽ കയറി നിന്നാൽ നടുവിൽ അബൂചകൽ നിൽക്കുമ്പോ അവിടെ നിന്ന് ഒരാൾ വലിക്കുന്നു അങ്ങോട്ട് പോവില്ല ഒരാൾ ഇങ്ങോട്ട് വലിക്കുകയാണ് അങ്ങോട്ട് വലിക്കുമ്പോ ഇങ്ങോട്ട് വരൂല്ല അങ്ങോട്ട് വലിക്കും അങ്ങോട്ട് പോവില്ല എങ്ങോട്ടാണോ വലിക്കുന്നത് ഒട്ടകത്തിന്റെ ആ ഒട്ടകത്തിന് അറുത്തിട്ട് ആ തോല് ഉൾഭാഗം തൊലി ഉൾഭാഗം ആ ഉൾഭാഗം എന്ന് പറയുമ്പോൾ രക്തവും അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ പശർമയുള്ള ഏറ്റവും കൊഴുപ്പുള്ള ആ അടങ്ങിയ ഭാഗത്ത് ഒരാൾ അതിലൂടെ നടന്നാൽ തന്നെ വഴുതി പോകും ഇവിടെ വളരെ കുച്ചിയുറപ്പോടെ അപൂജകൽ നിന്നാല് ഒരാൾ അങ്ങോട്ട് വലിക്കാൻ അങ്ങോട്ട് നീങ്ങൂല ഇങ്ങോട്ട് വലിക്കണം അങ്ങോട്ട് പോവില്ല എവിടെ കാണോ വലിക്കുന്നത് അവിടേക്ക് വരൂല്ല ഈ മനുഷ്യൻ ഈ നൃത്തം നിന്നു കഴിഞ്ഞാൽ ആ നൃത്തം അങ്ങനെ കാലുറപ്പിച്ച് നിർത്താൻ പറ്റുന്ന വിധത്തിൽ കരുത്തിന്റെ ഉടമയായിരുന്നു ഹബീബ് പ്രാർത്ഥിച്ചത് യൗവനത്തിന്റെ കരുത്തുള്ള കാലത്ത് പേർ ആ രണ്ടു പേരിൽ ഒരാളെങ്കിലും ദീനിലേക്ക് വന്നിട്ട് ഈ ദീനിനെ ശക്തിപ്പെടുത്താൻ അള്ളാഹുവേ നിന്റെ സഹായം ഉണ്ടാവണേ എന്ന് ഹബീബായ നബി

ഒരു നിലക്കും നാടാ ആരും വിചാരിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ആരും പ്രതീക്ഷിക്കുന്നില്ല ഉമൃതങ്ങൾ ഇസ്ലാമിലേക്ക് വരുമെന്ന് അബീബായ നബി പ്രാർത്ഥിച്ചിട്ടുണ്ട് ശരിയാ പക്ഷേ അന്നത്തെ സ്വഹാപത്തിന്റെ കാലത്തെ ആളുകൾ പറയുന്നു അവർ പ്രസ്താവിക്കുന്നുണ്ട് ഞങ്ങളെ കാലത്ത് ഞങ്ങൾ ജീവിച്ച കാലത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയോ അത് ഉമൃതങ്ങളുടെ ഇസ്ലാമിലേക്കുള്ള വരവാണെന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുത്തു സഹാപത്ത് രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് എന്താണ് ਹਨ <laughs> അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയുടെ പ്രതിഫലനമെന്നോണം മഹാനായ ഉമർ തങ്ങൾ ഇസ്ലാമിലേക്ക് വന്നുവല്ലോ മുഹമ്മദ് അതിന്റെ ഏറ്റവും വലിയ കരുത്തുള്ള ഫലമുള്ള കാവൽക്കാരനായി ഏറ്റവും വലിയ കരുത്തോടെ മുന്നിൽ നിന്ന് നയിക്കാൻ ഉമറുൽ ഫാറൂഖ് അങ്ങനെയാണല്ലോ ഉമർത്താബ് എന്നത് ഹത്താബിന്റെ പുത്രൻ എന്ന ഉമർ ഉമറുൽ ഫാറൂഖ്

കാരണം നാളെ അവരുടെ കൂടെ കൂടെ ഞങ്ങൾക്ക് നൽകണേ നാളെ ആളുകളെ ആളുകൾ നിന്ന് ആളുകൾ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഘട്ടത്തിൽ ഞാൻ വരുന്നത് എന്റെ ഇടത്തും വലത്തും രണ്ടു കൂട്ടുകാരുണ്ടാകുമല്ലോ മശ്ശറയിലേക്ക് ഞങ്ങൾ അങ്ങനെയാണല്ലോ വരിക ആരാണ് രണ്ടു പേരെന്നറിയോ ഒന്ന് മഹാനായ റളിയല്ലാഹു അൻഹു രണ്ടാമതുള്ളത് ഉമർ നീയൽ പറ്റിയിട്ട് അവിടത്തെ തണല് പറ്റിയിട്ട് അവിടത്തെ നീയലായി അവിടത്തെ തണല് പറ്റിയിട്ട് കൂടെ ഉണ്ടാവുക തങ്ങളാണ് ഉൾമറു തങ്ങളാണ് എങ്ങനെയെ ഈ ഒരു വിധാനത്തിലേക്ക് ഉൾമറു തങ്ങൾക്ക് എത്താൻ കഴിഞ്ഞു നമ്മൾ മനസ്സിലാക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ കാലം ഒരു ചെറിയ കാലമല്ല നമ്മുടെ ഈ കാലം ഒരു നിസ്സാരമായി തള്ളിക്കളയേണ്ട കാലമല്ല കാരണം ആളുകൾ നിസ്സാരമാക്കുന്നു ആളുകൾ നിസ്സാരമാക്കുന്നു വളരെ ബിസിയാണല്ലോ എല്ലാവർക്കും വലിയ തിരക്കല്ലേ എല്ലാവരും വളരെ എൻജോയ് ചെയ്യുന്ന ഒരു കാലാണ് വല്ലാതെ ആർമാദിക്കുന്ന കാലമാണ് വല്ലാതെ ആഘോഷിക്കുന്ന കാലമാണല്ലോ ഇനി ഇതാ വരുന്നു ഇരുപത്തി മൂന്നാം തീയതി റിസൾട്ട് വരികയാണല്ലോ തെരഞ്ഞെടുപ്പിന്റെ പ്രതി തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ലോക്സഭാ ഫലം വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര എന്റെ പ്രിയപ്പെട്ട പൊന്നു സഹോദര എന്റെ സഹോദരാ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സമയവും സമ്പത്തും ആരോഗ്യവും നമ്മൾ ചെലവഴിക്കുന്ന നമ്മൾ പൊട്ടിച്ചു കളയുന്നത് എന്തിനു വേണ്ടിയാ നാളെ പടച്ചവന്റെ കോടതിയിൽ പടച്ചവന്റെ ദർബാർ നമ്മൾ കരമെന്ന് നമ്മൾ മറുപടി പറയാൻ നമുക്ക് സാധിക്കുമോ എന്ന് ആലോചിക്കണം നമ്മൾ ചിന്തിക്കണത് ഏത് കൊടിക്കാരനാണെങ്കിലും ശരി ഏത് കൊടി പിടിക്കുന്ന ആളാണെങ്കിലും ശരി പ്രത്യേക കൊടിയോ കളറോ നമ്മൾ ഇവിടെ പറയേണ്ടതില്ല അങ്ങനെ ആരോടും പ്രത്യേകം താല്പര്യപ്പെടുത്തി പറയേണ്ടതില്ല പക്ഷേ ഏതു പക്ഷക്കാരനാണെങ്കിലും നമ്മൾ മുസ്ലിം എന്ന ഒരു മുസ്ലിം എന്ന ഒരു കോണ്ടസ്റ്റിൽ മുസ്ലിം എന്ന ഒരു കാഴ്ചപ്പാടോടെ മുസ്ലിമാണല്ലോ ഞാൻ ഒരു മുസ്ലിമാണല്ലോ എന്ന ബോധത്തോടെ നമ്മൾ ചിന്തിക്കുമ്പോൾ സമയം അതിന് വേണോ സമ്പത്ത് അതിന് വേണോ ആരോഗ്യം അതിന് വേണ്ടോ വൃതാവിലായി നമ്മൾ ചെലവഴിക്കുന്നത് സൂക്ഷിക്കണമല്ലോ അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ മഹാനായ ഉമർ തങ്ങളിലേക്ക് വരാം നമുക്ക് ഉമർ അള്ളാഹു ഇസ്ലാമിലേക്ക് വന്നപ്പോ മഹാന മഹാന്മാരായ സ്വഭാവത്തെ രേഖപ്പെടുത്തുക ഞങ്ങളുടെ കാലത്ത് ഉണ്ടായ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയോ ഞങ്ങളുടെ കാലത്ത് ഉണ്ടായ ഏറ്റവും അത്ഭുതം എന്താന്നറിയോ മഹാന്മാർ സ്വഭാവ ഞങ്ങളുടെ ഏറ്റവും വലിയ അത്ഭുതം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖത്താബിന്റെ മകനായിരുന്ന ഉമർ തങ്ങളെ അത് ഫാറൂഖായി മാറിയതാണ് സത്യത്തിന്റെയും അസത്യത്തിന്റെയും വിവേചനം നടത്തുന്ന അത് വേർതിരിച്ചു തരുന്ന നന്മയുടെ കാവല ായി വന്ന ഉമർത്തങ്ങൾ ഇസ്ലാമിലേക്ക് വന്നതാണ് ഞങ്ങൾ കണ്ട ഞങ്ങൾ ജീവിച്ച കാലത്തെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് മഹത്തായ മഹാന്മാരായ സ്വഭാവത്ത് രേഖപ്പെടുത്തുന്നുണ്ട് അള്ളാഹുവേ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളുടെ സമയത്തെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ ഉള്ള സമയത്ത് യൗവനം കഴിഞ്ഞവർക്ക് കഴിഞ്ഞവർക്കിനിതിലെ അങ്ങോട്ട് തിരിച്ചു പോകാൻ കഴിയൂലല്ലോ ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് യൗവനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുമ്പോൾ ഒന്ന് തിരിച്ചു വന്നെങ്കിൽ എന്ന് ആലോചിക്കുന്നു നമ്മൾ കഴിയുമോ അത് തീർന്നാൽ തീർന്നല്ലോ തീർന്നാൽ തീർന്നല്ലോ തിരിച്ചു കിട്ടാത്ത ഒരേ ഒരു സാധനമാണത് കാശ് തിരിച്ചു കിട്ടുമല്ലോ ഒന്ന് കൊടുത്താൽ ഒന്ന് കഴിഞ്ഞു അടുത്തത് കിട്ടും കാശ് കിട്ടും ഇന്ന് നമ്മുടെ കയ്യിലുണ്ട് കുറച്ചു കഴിഞ്ഞാൽ കഴിയില്ല മറ്റൊന്ന് കിട്ടും പക്ഷേ ഇവിടെ ഈ സമയം എന്നത് ആയുസിന്റെ ഭാഗങ്ങൾ എന്നത് നമ്മുടെ ഓരോ കാലം എന്നത് അത് തിരിച്ചു കിട്ടൂല്ല തിരിച്ചു കിട്ടൂല്ല കഥ എഴുതാം കവിത എഴുതാം നോവൽ എഴുതാം മനസ്സിന് അങ്ങനൊക്കെ എഴുതിയിട്ടൊന്ന് ആനന്ദിക്കാം പക്ഷേ അത് അനുഭവത്തിലേക്ക് ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരിക എന്നത് കഴിയാത്ത കാര്യ കഴിയാത്ത കാര്യമാണ് ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ ഉള്ള സമയത്ത് എത്തിയ സമയത്തെ അള്ളാഹുവിന്റെ ഇട്ടത്തിനായി ചെലവഴിക്കാൻ നമുക്ക് കഴിയണം മുതൽ വരെ വരെ ഏറ്റവും ഏറ്റവും വലിയ വലിയ ാണ് ഞങ്ങൾക്ക് എന്തേ എന്തിനാ ബേജാറ് ഭയമായിരുന്നു ഖുർആൻ ഖുർആൻ ഓദാൻ പേടിയായിരുന്നു പരസ്യമായ ഖുർആൻ ഓദാൻ പേടിയുള്ള ഒരു കാലം നിങ്ങൾ ഓദിക്കോളി പക്ഷേ എന്ത് വേണം പുറത്തേക്ക് ശബ്ദം കേൾക്കണ്ട എന്ന കർശനമായ കർശനമായ ഭീഷണിയായിരുന്നു നിർദ്ദേശമായിരുന്നു മുഷരിക്കലുടെ ഭാഗത്തുനിന്ന് സ്ഥിതിഗതങ്ങളോട് പറയണ്ടല്ലോ ഓദിക്കോളി പക്ഷെ ഒച്ച വേണ്ട ഓദിക്കോളി ഒച്ച വേണ്ട പരസ്യമാക്കരുത് ശബ്ദം വെക്കരുത് ഓതുന്നതിന് അല്ല കുഴപ്പം ഈ ം പോലെ ഖുർആൻ പാരായണം പോലെ അള്ളാഹാകന്റെ ദീനിൻറെ പുണ്യമായ കാര്യങ്ങള് നന്മയുള്ള കാര്യങ്ങള് അത് ഉറക്ക ചെയ്യാനോ അത് പരസ്യമാക്കാനോ അതുവരെ കഴിഞ്ഞിട്ടില്ലായിരുന്നു റിമർത്തങ്ങള് ഇസ്ലാമിലേക്ക് വന്നുവല്ലോ വരുന്ന രംഗവും ചരിത്രവും ഒന്നും വിശദീകരിക്കേണ്ട കാര്യമല്ല നമുക്കെല്ലാവർക്കും ഉത്ഭുതരാണ് നമ്മളെല്ലാവരും നമുക്കെല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം തങ്ങൾ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ മുത്തുനബി സാഹുലി വസ്ലമ തങ്ങളുടെ തലയെടുക്കാൻ പുറപ്പെട്ടു മഹാനവറുകൾ പിന്നീട് റസൂലുല്ലാഹി സുല്ലാ അലൈവ് വസ്ലമ തങ്ങളെ കണ്ടു റസൂലുല്ലാ ഇരിക്കുന്നിടത്ത് നിന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റുവന്നു അള്ളാഹുവിന്റെ ഹബീബ് സ്വീകരിച്ചു മുത്തുനബിയുടെ വെളിച്ചമുള്ള പ്രകാശം പ്രകാശിക്കുന്ന മുഖം കണ്ടപ്പോഴേക്ക് കൽബിനകത്തേക്ക് വെളിച്ചം അടിച്ചുകയറി ൂഖ് തങ്ങള് മേലിലല്ലയോ നമ്മൾ നന്മയുടെ മേലിലല്ലേ നബി ഹക്കിന്റെ മേലിലല്ലേ നമ്മൾ സത്യത്തിന്റെ മേലിലല്ലേ പിന്നെന്തിനാ പിന്നോട്ട് നിൽക്കുന്നത് പിന്നെന്തിനാ അറച്ചു ബേക്കോട്ട് നിൽക്കുന്നത് പിന്നെന്താ ഒളിച്ചു നിൽക്കേണ്ട കാര്യം നമ്മൾ സത്യമല്ലേ സത്യത്തിന്റെ മേലിലല്ലേ പിന്നെന്തിനാ അങ്ങനെ ഒളിഞ്ഞൊക്കെ കഴിയേണ്ട കാര്യമെന്ന് മഹാനായ തങ്ങളോട് പറഞ്ഞു മഹാനായങ്ങളോട് പറയാണ് സത്യമാണല്ലോ നമ്മൾ നിലകൊള്ളുന്ന മാർഗം സത്യം തന്നെയാണ് എന്തേ കാര്യം അപ്പോൾ നബിയെ അങ്ങനെയാണെങ്കിൽ പിന്നെന്തിനാ സ്വകാര്യമാക്കി വെക്കുന്നു പരസ്യമാക്കാൻ പേടിക്കുന്നത് എന്തിനാണ് തങ്ങളോട് തങ്ങൾ ആ ചോദ്യം ചോദിച്ചപ്പോ പരസ്യമാക്കാൻ അത് ഉദ്ഘോഷിക്കാൻ മഹാനവറുകള് മഹാനവറുകള് മഹാനായുദ്ധികൃൻ മഹാനായ തങ്ങളോട് പ്രത്യേകമായി അള്ളാഹുവിന്റെ റസൂൽ സമ്മതം കൊടുക്കും പിന്നെയാണ് അവിടെ നിന്ന് അവിടെ നിന്ന് റസോലുല്ലാഹി വസല്ല തങ്ങൾ ദാറുൽ അർഖമിലായിരുന്നല്ലോ അവിടത്തെ ആ ഭവനത്തിലായിരുന്നല്ലോ ആ മഹാനായ റസൂലുല്ലയുടെ സമ്മതം കിട്ടിയപ്പോഴാണ് മഹാനായ ഉമർ തങ്ങൾ രണ്ടു ലൈനായിട്ട് ഒരു ലൈനിന്റെ ആദ്യ ഭാഗത്ത് മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളും രണ്ടു വരിയായിട്ടാണ് പോണത് എടത്തേക്കാ മാർച്ച് എവിടത്തേക്കാ മാർച്ച് കഴത്തിങ്കലേക്ക് മാർച്ച് ദാറുൽ നിന്ന് മാർച്ച് കാൽഭത്തിങ്കലേക്കാണ് മാർച്ച് മുമ്പിൽ ആരാനുള്ളത് മുമ്പിലുള്ളത് പേരുള്ള അള്ളാഹുവിന്റെ സിംഹം എന്ന പേരുള്ള ഈ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി ജീവിതത്തിൽ വലിയ ത്യാഗം ചെയ്ത ഒതിൽ രക്തസാക്ഷിത്വം വരിച്ച മഹാനായ ഹംസത്തുൽ ഹംസത്തുൽഹദാക്കളുടെ നേതാക്കന്മാരുടെ കൂട്ടത്തില് മുന്നിലാണല്ലോ മഹാനായ ഹംസി അന്നോ ഇന്നും നിങ്ങൾ മഹാനായ ഖബർ ഉണ്ടല്ലോ ഓർമ്മ വരുമല്ലോ അവിടെ അവിടെ കാണുമ്പോ കണ്ണുനീർ നിറയുമല്ലോ കൽബ് പിടക്കുമല്ലോ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നൽകണേ നൽകി അനുഗ്രഹിക്കണേ നൽകിയ നാളെ സുഖലോകസ്വർഗത്തിൽ അങ്ങനെയുള്ള മഹത്തുക്കളുടെ കൂടെ ഒരുമിച്ചുകൂടാ ഞങ്ങൾക്ക് വിധി നൽകണേ കൂട്ടണേക്ക് ഉമർ തങ്ങളാണ് ഒരു ലൈനിന്റെ മുന്നിലുള്ളത് രണ്ടാമത്തെ ലൈൻ ഇങ്ങനെ ം തുല്യമായി ഇങ്ങനെ പോവുക ആ ഒന്നിന്റെ മുമ്പിൽ ഉമർത്തങ്ങൾ ഉണ്ട് ആണെന്ന മുതൽ രണ്ടാമത്തെ ലൈനിൽ അവിടെ മഹാനായ അസദുൽ ഹംസത്തുൽ അള്ളാഹുണ്ട് അവർ തെക്ക് പേര് ചൊല്ലിയിട്ട് തെക്ക് പേര് ചൊല്ലിയിട്ടവരിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതുവരെ ഈർഷ്യതയോടെ കണ്ടവർ അതുവരെ വലിയ ഭീഷണിപ്പെടുത്തിയവർ അതുവരെ പകവിട്ടാൻ പുറപ്പെട്ടവർ അതുവരെ പേടിപ്പിക്കാൻ മുന്നോട്ട് വന്നവർ അവരൊക്കെ പാളിപ്പോയല്ലോ അവരൊക്കെ ചൂളിപ്പോയല്ലോ അവരൊക്കെ പിന്നോട്ട് വലിഞ്ഞുവല്ലോ അവിടെയാണ് മഹാനായ റസൂൾ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് ബോധ്യപ്പെടുന്നത് അല്ലാഹുവേ ഈ ദീനിനെ രണ്ടാലൊരു കൊണ്ട് നീ നിങ്ങളെ എപ്പോഴും അതൊരു പ്രധാനമാണ് എപ്പോഴും അതൊരു പ്രധാനമാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ ഏതു നാട്ടിലും ഏതു നാട്ടിലും ദീനിന്റെ സംരംഭങ്ങൾക്ക് ദീനിന്റെ സംരംഭങ്ങൾക്ക് കരുത്തു പകരുന്നത് അലഹമില്ല ഏതു നാട്ടിലും ദീനിന്റെ സംരംഭങ്ങൾക്ക് ഏറ്റവും വലിയ മുന്നിൽ നിൽക്കുന്നത് നമുക്ക് നിർദ്ദേശവും നമുക്ക് മാതൃകയുമായിട്ട് കാരണവന്മാരുണ്ടാകും നമ്മുടെ ഈ നാട് വളരെ നല്ലൊരു മാതൃകയാണ് ഞാൻ പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ ദീനിൻ്റെ ചലനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് പറയാം ഇവിടുത്തെ കാരണവന്മാർ എന്നും നന്മയുടെ കാര്യത്തിൽ ചെറുപ്പക്കാരുടെ മുന്നിൽ അവർക്ക് മാതൃകയായി മാർഗനിർദ്ദേശം നൽകുന്നവരായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാലോ ആ കാര്യങ്ങളൊക്കെ നടത്തി അത് വിജയിപ്പിച്ചെടുക്കാൻ ചെറുപ്പക്കാരുടെ ആ ഒരു പ്രസരിപ്പും ആ ഒരു കരുത്തും ഏതു നാട്ടിലും പ്രധാനമാണല്ലോ ഇവിടെയും അതിൻ്റെ അടയാളമാണല്ലോ നമ്മുടെ മദ്രസ് ഇത്രമാത്രം മനോഹരമാകാൻ ഓ നടന്ന ഒരുപാട് ചെറുപ്പക്കാരുടെ അവരുടെ സമയത്തിന്റെ അവരുടെ കാലത്തിന്റെ വലിയൊരു അടയാളം ഇവിടെ ഉണ്ട് അതൊരിക്കലും അതൊരിക്കലും നഷ്ടപ്പെടില്ല അത് എന്നും ബാക്കിയാവുന്നതാ അത് നാളെ അവർ മരണപ്പെട്ടാലും ഖബറിലേക്ക് വെളിച്ചമായി വിശാലതയായി സമാധാനമായി ആശ്വാസമായി ഖബറിലേക്ക് എന്നും നിലകൊള്ളാൻ അത് കാരണമാകുന്നതാ അള്ളാഹുവേ ആ സേവനങ്ങളൊക്കെ നീ സ്വീകരിച്ച് അതിന് എല്ലാ നിലക്കുമുള്ള നന്മയുള്ള പ്രതിഫലം നീ രണ്ടു ും നൽകി അനുഗ്രഹിക്കണേ എന്ന സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു കാലം എനിക്ക് കഴിഞ്ഞല്ലോ ഞാനിപ്പോ എന്തിനാ നമുക്ക് ശ്രദ്ധിക്കുന്നത് എന്നല്ല ആലോചിക്കേണ്ടത് കാലത്തുള്ളവരും കാലം കഴിഞ്ഞവരും അവരൊക്കെയും ആലോചിക്കുക കാല ഈ വയസ്സ് ആവാത്ത നാൽപ്പതിനു മുമ്പുള്ള പതിനഞ്ചു കഴിഞ്ഞ് ആ ഒരു കൗമാരകാലം കാലം കഴിഞ്ഞ് ടീനേജ് പീരിയഡ് കഴിഞ്ഞ് യൗവനത്തിന്റെ തുടിപ്പിലേക്ക് പ്രസക്തി ിലേക്ക് എത്തിയ നമ്മുടെ ചെറുപ്പക്കാരെ യുവതികളെ യുവാക്കളെ നമ്മൾ ആലോചിക്കുക നമ്മുടെ ഈ സമയം വളരെ വിലപ്പെട്ടതാ നമ്മുടെ ഈ സമയം വളരെ ഗൗരവമേറിയതാ അത് വളരെ സീരിയസ് ആയിട്ട് കാണാൻ പറ്റണം കാണാൻ പറ്റണം നമുക്ക് അപ്പോഴാണ് ദീനിന് നന്മയുടെ പക്ഷമായിട്ട് നന്മയുടെ ശക്തിയായിട്ട് നന്മയുടെ ഏറ്റവും വലിയ കാവലായിട്ട് ഉണ്ടാവാൻ സാധിക്കുകയുള്ളു എന്നാലോ ഈ കാലം കഴിഞ്ഞല്ലോ എന്ന ഒരു നിരാശ ഉണ്ടായിട്ട് നന്മയിൽ നിന്ന് പിന്നോട്ട് വലിയല്ലോ നമ്മൾ വേണ്ടത് എനിക്കിപ്പോൾ നാൽപ്പത് വയസ്സായല്ലോ എനിക്ക് അറുപത് വയസ്സായല്ലോ എനിക്ക് എഴുപത് വയസ്സായല്ലോ എനിക്ക് അമ്പത് കഴിഞ്ഞല്ലോ അങ്ങനെ ആ ഒരു വാർദ്ധക്യത്തിൻ്റെ അവശത എത്തിയോ ശരീരത്തിലെത്തിയോ ആവശ്യത വാർദ്ധക്യത്തിൻ്റെ അവശത ശരീര ശരീരത്തിലെത്തിയാലും അത് തൊലിപ്പുറത്ത് പ്രകടമായാലും മനസ്സിനകത്തിയപ്പോഴും ചുറു ചുറുക്കിൻ്റെ ചെറുപ്പം അത് പ്രസരിപ്പോടെ ഉണ്ടാവണം അപ്പോഴല്ലേ നമുക്ക്

പക്ഷേ അവരുടെ വിഷയം എന്താണ് അവരുടെ വിഷയം എന്താണ് അവരുടെ ശരീരത്തിന് ശരീരത്തിൻ്റെ തൊലിപ്പുറത്ത് അവർക്ക് ക്ഷീണമോ അവശതയോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ആ നിലക്കുള്ള ബലഹീനത എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും മനസ്സ് കരുത്തുള്ളതായിരുന്നു മനസ്സ് കരുത്തുള്ളതായിരുന്നു മനസ്സ് കരുത്തുള്ളതായതു കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു കരുത്ത് ജീവിതത്തിൽ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു മഹാനായ മഹാനായ ഹംസർ അലി അള്ളാഹു വന്നു മഹാനായ ഹാലിദുർ അലി അള്ളാഹ് ഒരുപാട് ധീരരായ മഹാനായ അബ്ബാദുഅലി അള്ളാഹ്ന്നു ഒരുപാട് ധീരരായ മഹാൻമാക്കളായ അള്ളാഹുവിന്റെ ദീനന്റെ സംരക്ഷണത്തിന് വേണ്ടി ധീരോദാത്തമായ സമരം നയിച്ച മഹാന്മാരായ ബദരിങ്ങളെ ഓർക്കണമല്ലോ നമുക്ക് ഈ വിശുദ്ധമായ റമലാനിന്റെ രണ്ടാം

ربها مهانا يا عبد الله <سؤال> بن رباح رضي الله عنه മഹാൻ മഹാന്മാരായ മഹാ മഹത്വക്കളായ ഒരുപാട് സ്വഹാബത്ത് മഹാൻമാക്കളായ സ്വഭാവത്ത് മൂത്തത്തിന്റെ പോർക്കളത്തിലേക്ക് മുത്തുനബിയുടെ മുത്തുനബിയുടെ നിർദ്ദേശം അനുസരിച്ച് കൊണ്ട് അവർ പോകുമ്പോ മഹാ അള്ളാഹുവിന്റെ റസൂൽ പറയാണ് ഒരാളെ പേര് പറയുന്നു അവർ ഷഹീദാണ് അവര് അവർ ഷഹീദായി കഴിഞ്ഞാൽ അടുത്താള് അടുത്താള് മൂന്നാളെ പേര് പറഞ്ഞു മൂന്നാളെ പേര് പറഞ്ഞിട്ട് റസൂൽ എന്ന് പറഞ്ഞു അവർ മൂന്നാളും ഷഹീദായി കഴിഞ്ഞാൽ നാലാമത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ തെരഞ്ഞെടുക്കാം മൂന്നാളെ മുത്തുനബി പരിചയപ്പെടുത്തി െ പരിചയപ്പെടുത്തി അവരിൽപ്പെട്ട ആളാണ് മഹാനായ അബ്ദുലാഹിബിൻ ഈ അബ്ദുലാ ഈ മൂന്ന് പേരും യുദ്ധത്തിലേക്ക് വാളച്ചു കയറ്റിയിട്ട് പുറപ്പെടുമ്പോൾ പോരാട്ടത്തിലേക്ക് അവർ അവർ പോകുമ്പോൾ ഞങ്ങൾ യുദ്ധത്തിൽ തിരിച്ചു പോരൂല ഈ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആ സംഘത്തിൽ ഞങ്ങൾ ഉണ്ടാവൂല ഞങ്ങൾക്ക് ഇനി വീട്ടിലേക്ക് ഇനി ഒരു മടക്കമല്ല ഞങ്ങൾ മക്കളെയോ കുട്ടികളെയോ ഭാര്യയോ ബന്ധുക്കളെയോ ഇനി കാണുന്ന ഒരു കാര്യം ദുനാവിൽ ഇല്ല എന്നവർ ഉറപ്പാണല്ലോ പോരാ അറ്റത്തിന് പോകുമ്പോൾ പക്ഷേ അവര് പിന്തിരിഞ്ഞില്ലല്ലോ അവരുടെ കാര്യം എന്താണെന്നറിയോ അവരുടെ പ്രായത്തിന്റെ ചെറുപ്പത്തെക്കാൾ അവരുടെ മനസ്സിന്റെ ഈമാന്റെ ചെറുപ്പംന്നതെ അവരുടെ സ്വർഗ്ഗത്തെ വരെ കണ്ണിൽ കാണുമ്പോൾ രൂപപ്പെട്ടതാണ് മഹാനായ അബ്ദുല്ലാഹിബ്നു റബഹ റളിയല്ലാഹു അൻഹുന്റെ ചരിഖ് നമുക്ക് ബോധ്യതുന്ന അതാണ്ല്ലോ മഹാനവർകൾ പറയാണ് മൂത്തത്തിന്റെ രണাঙ্গലത്തിലേക്ക് വാൾ ചൂേറ്റിട്ട് ആയുധം ആയുധം വീശീട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വർഗ്ഗത്തിന്റെ ഗന്ധം എന്റെ മൂക്കിലേക്ക് അടിച്ച വീശുകയാ യാ ഹബ്ബൽ ജന്നാതു വളരെ നല്ല പാനീയമുള്ള വളരെ ആഗ്രഹിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ആ സ്വർഗത്തിന്റെ ഏറ്റവും നല്ല സുഗന്ധമായ ആ സ്വർഗത്തിന്റെ സുഗന്ധം എന്റെ മൂക്കിലേക്ക് അടിച്ചു വീശുകയാണല്ലോ എപ്പോ പോരാട്ടത്തിന് മുന്നോട്ട് മുന്നോട്ട് പാദം ഊന്നുന്ന സമയത്ത് മഹാനായ അബ്ദുല്ലാഹി റബാഹർ അലി അള്ളാഹുനെ വിളിച്ചു പറയാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞത് ഞാനിപ്പോൾ ഇത് ഇപ്പം ഈ കുറഞ്ഞ സമയത്തിനിടക്ക് ഞാൻ പറഞ്ഞത് പ്രായത്തിൻ്റെ ചെറുപ്പത്തെ കുറിച്ചല്ല പ്രായത്തിൻ്റെ ചെറുപ്പമല്ല മുമ്മിനിങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കെപ്പോഴും അവർക്കെപ്പോഴും നമ്മുടെ വയസ്സ് എത്രയോ അമ്പത്തി അഞ്ച് വയസ്സെത്രയോ എഴുപത്തിനാല് വയസ്സ് എത്രയാണ് എൺപത്തൊന്ന് ഇങ്ങനെയൊക്കെ വയസ്സ് നമുക്ക് നമ്മുടെ കലണ്ടർ നോക്കിയിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും റേഷൻ കാർഡ് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും അതിന് അതിനപ്പുറം പ്രായം ഏതായാലും മനസ്സിനകത്ത് ഈമാന്റെ പ്രസരിപ്പുണ്ടാകുമ്പോ യൗവനത്തിന്റെ തുടിപ്പ് ജനിക്കുമല്ലോ എങ്ങനെയാണത് അവരെപ്പോഴും സ്വർഗക്കാഴ്ചയില്ല അവരെപ്പോഴും സ്വർഗക്കാഴ്ചയില്ല സ്വർഗത്തിലെ പ്രായം ഏത് പ്രായത്തിലും മരിക്കുന്നവർ സ്വർഗത്തിലുണ്ടാവുന്നത് ആ ഒരു പ്രായത്തിലാകുമ്പോ ആ ഒരു പ്രായത്തിലാകുമ്പോ സ്വർഗത്തിന്റെ പ്രായം അവർ ഇങ്ങനെ കാണാണ് കാണുകയാണ് മഹാനായ അലിയു മഹാനായ 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 ഹംസത്തുൽ മഹാനായ عبد الله بن رباح رضي الله عنه ഒരുപാട് ധീരരായ സ്വഭാബാക്കൾ ഹാലിദുൻ പോലത്തെ ധീരരായ സ്വഭാബാക്കൾ അവരെ നമ്മൾ കാണുന്ന പ്രായത്തിൻ്റെ അല്ലെങ്കിൽ പ്രായം വരുത്തുന്ന വാർദ്ധക്യത്തിൻ്റെ ആ ഒരു അവശത പിടിപെട്ടവരല്ല അവർ വയസ്സിൻ്റെ ഏത് മൂലയിലെത്തിയാലും ശരി യൗവനത്തിൻ്റെ ഈമാൻ്റെ യൗവനം അവരുടെ ജീവിതത്തിൽ നിലനിർത്തിയവരായിരുന്നു എന്നാണ് ഉമർ തങ്ങളുടെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആ ഒരു കാര്യം തന്നെയാണ് ഹാലിദ് തങ്ങളുടെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതേ പാഠമാണ് മഹാനായ വിളിച്ചു കരുത്തുണ്ടല്ലോ കരുത്തുണ്ടല്ലോ ആ ഒരു അല്ലെങ്കിലും ായ മനുഷ്യന്റെ മനുഷ്യന്റെ കരുത്ത് എന്താ ചിന്തിക്കണം നമ്മൾ മ്മ്മിനായ മനുഷ്യന്റെ കരുത്ത് എന്താ ഭക്ഷണം കടിച്ചതുകൊണ്ടാണോ ഭക്ഷണം കൊണ്ട് ശക്തി ഉണ്ടാവും ഭക്ഷണം കൊണ്ട് ഇന്നിപ്പോ ആരോഗ്യമാണോ രോഗമാണോ കൂടുതൽ ഉണ്ടാവുന്നത് നിങ്ങൾ പറയും ഇന്ന് ഡോക്ടർമാർ അതിനെക്കുറിച്ച് പഠനം നടത്തിയല്ലോ നമ്മൾ ഏത് ഭക്ഷണം കഴിച്ചാലും ഭക്ഷണം കഴിക്കണ്ട നിയന്ത്രിക്കണം എന്ന് പറയുന്നു കഴിക്കരുത് എന്ന് പറയുന്നു ഏത് രോഗം കൂടുതൽ വന്നാലും ഡോക്ടർമാർ കർശനമായിട്ട് പറയുന്നത് കഴിക്കേണ്ടതില്ല അപ്പോൾ അവർ പറയുന്നു കൈങ്ങൾ ഭക്ഷണം നിയന്ത്രിക്കണ്ടോ ശ്രദ്ധിക്കേണ്ടോ കഴിക്കേണ്ടട്ടോ എന്ന് പറയുന്നു രോഗി അതാ ശ്രദ്ധിക്കുന്നു ഭക്ഷണം ശ്രദ്ധിക്കുന്നു വേണ്ടത് അദ്ദേഹം അദ്ദേഹം വേണ്ടത്ര ഒന്നും കഴിക്കാതെ സൂക്ഷിച്ചു മാത്രം നിൽക്കുന്നു രണ്ടാമത് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പരിശോധിക്കാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തിന് നാടി പിടിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ എന്തേ കാര്യം എന്ന് ചോദിച്ചു എന്താണ് നിങ്ങൾ ഒന്നും കഴിക്കലില്ലേ എന്നാ ഡോക്ടറുടെ ചോദ്യം ഡോക്ടർ ഒന്നും കഴിക്കലില്ലേ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ രോഗി പറയാണ് നിങ്ങളല്ലേ ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചതാണ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് നിങ്ങളൊന്നും കഴിക്കരുല്ലേ നിങ്ങളൊന്നും ഭക്ഷണം കഴിക്കാറില്ലേ നിങ്ങളൊന്നും കഴിക്കാത്തതുകൊണ്ടാണല്ലോ നാടി പിടിച്ചിട്ട് കിട്ടാത്തതെന്ന് ഡോക്ടർ പറയുമ്പോൾ ഡോക്ടറോട് തിരിച്ച് രോഗി പറയാ നിങ്ങൾ തന്നെയല്ലേ ഒന്നും കഴിക്കണ്ട എന്ന് കഴിഞ്ഞ വരവില് പറഞ്ഞത് എന്ന് നമ്മൾ പറഞ്ഞ ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഏ ഇന്ന് ഇപ്പം നടന്നുകൊണ്ട് ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏതു തരത്തിലുള്ള ഭക്ഷണമാണെങ്കിലും ശരി ആ ഭക്ഷണങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണം കൊണ്ട് അല്ലെങ്കിൽ ഉപയോഗം ുന്ന അനിയന്ത്രിതമായ അളവ് കൊണ്ട് നമുക്ക് ആരോഗ്യത്തെക്കാൾ രോഗമാണ് വളരുന്നത് ആരോഗ്യത്തെക്കാൾ രോഗമാണ് ഉണ്ടാവുന്നത് ഒരു മനുഷ്യന് എനർജി ആരോഗ്യം ഉണ്ടാവണല്ലോ ഭക്ഷണം കഴിച്ചിട്ട് പക്ഷേ ഇന്ന് ഒരാൾ ഭക്ഷണം കഴിച്ചിട്ട് ഉണ്ടാവുന്നത് ആരോഗ്യത്തെക്കാൾ രോഗമാണ് നമ്മൾ തിരിച്ചറിയണം ആരോഗ്യത്തെക്കാൾ രോഗമാണ് നമ്മൾ തിരിച്ചറിയണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ എന്തേ മുക്മിനെ കാര്യം എന്തേ മുക്മിനെ കാര്യം മഹാനായ മഹാനായ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈ വസല മാ തങ്ങളുടെ അവിടുത്തെ പേ അവിടുത്തെ മരുമകനാണല്ലോ നാലാം ഖലീഫയാണല്ലോ അള്ളാഹു അള്ളാഹുവിന്റെ റസൂല് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു ആരാണ് സ്വഹാബാക്കലുടെ കൂട്ടത്തിൽ വളരെ ദരിദ്രൻ പരമദരിദ്രനാണ് മഹാനായ അലി തങ്ങള് മഹാനായ റസൂൽ വസ്ല തങ്ങളുടെ പൊന്നുമോൾ മഹാനായ റസൂൽ അള്ളഹി അലൈഹി സ്വലമ തങ്ങളുടെ പൊന്നുമോൾ ഫാത്തിമത്ത് സെഹ്റബത്തു ഫാത്തിമാർ ഫാത്തിമ ബിബിയെ കല്യാണം അന്വേഷിച്ച് പ്രായമായപ്പോൾ പലരും വന്നു കാണാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചു വന്നു ഞാൻ പേര് പറയണ്ടല്ലോ പേര് പറയുമ്പോൾ ഓ ഓരൊക്കെ വന്നിട്ട് അള്ളാന്റെ റസൂൽ എന്ത് ചെയ്യാ കല്യാണം കഴിച്ചു പോയി കഴിപ്പിച്ചു കൊടുക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ചാലോ അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയൊന്നും എന്തായാലും ശരി പലരും വന്നു പ്രമുഖരായ പല സ്വഭാവത്തും മുത്തുനബിയുടെ അടുത്ത് വന്നിട്ട് മോളെ വിവാഹം ചെയ്തേക്കുമോ ചെയ്തു തരുമോ എന്ന് ചില ആളുകളെ വിട്ടിട്ട് അന്വേഷിച്ചു ചിലർ നേരിട്ട് വന്ന് ചോദിച്ചു അനക്കണ്ടായി പക്ഷെ റസൂൽ അപ്പോഴൊക്കെ മറുപടി കൊടുത്ത എന്താ അള്ളാഹുവിൻ്റെ വിധിക അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ വിധി കാത്തു നിൽക്കുകയാണ് അള്ളാഹുവിന്റെ അടുത്തുനിന്ന് ഒരു വിളിയാളുണ്ടാകും ഒരു അറിയിപ്പ് ഉണ്ടാകും അത് പ്രതീക്ഷിച്ച് നിൽക്കുകയാണെന്ന് മഹാനായ റസൂൽ അള്ളാഹി തങ്ങൾ പറയോ അള്ളാഹാൻ റസൂൽ പറഞ്ഞു റസൂൽ പറഞ്ഞു ഇവിടെ നാളുകൾ കുറച്ചു കഴിഞ്ഞപ്പോൾ മഹാനായ മുഖർറബുൽ അമുലാക്ക് ജുബ്രീൽ അലഹി സ്വലാത്തു വസ്സലാമ വന്നു ജുബ്രിൽ അലഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് മഹാനായ ജുബ്രീൽ തങ്ങൾ വന്നിട്ട് അള്ളാഹാൻ റസൂലിനോട് പറഞ്ഞു നബിയേ ഫാത്തിമയെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം ആർക്കെന്നറിയുമോ മഹാനായ അലിയുൻ അങ്ങയുടെ മകളെ വിവാഹം ചെയ്തു കൊടുക്കണം ഫാത്തിമയെ ഇണയാക്കി കൊടുക്കണം റസൂലു അവിടെ അന്താളിച്ചു നിന്നില്ല അള്ളാഹുവിന്റെ ഹബീബ് അവിടെ പകച്ചു നിന്നില്ല അള്ളാഹുവിന്റെ ഹബീബിനിക്ക് ഒരു ആശങ്കയും വന്നില്ല അല്ലെങ്കിൽ ഒരു സംശയവും വന്നില്ല എന്തേ കാര്യം മഹാനായ അലി അലിറലി അള്ളാഹൊനു വളരെ പാവപ്പെട്ട പാവപ്പെട്ട വളരെ ദരിദ്രനായ നേരെ എന്നും വേണ്ട വിധത്തിൽ ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്ത സാധുവായ സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ പ്രധാനിയാണ് മഹാനായ അലി ഇറിയാഹൊൻ അലിയാർത്ഥങ്ങളോട് അന്വേഷിക്കുമ്പോ അലിയാർത്ഥങ്ങള് അവസാനം ചുരുക്കം കാര്യം പറയാണ് അലിയാർത്ഥങ്ങള് സമ്മതം മൂള സമ്മതം മൂള അലിയാർ തങ്ങളുടെ അലിയ അലി അറുലി അള്ളാഹുഅന്നുവിന്റെ ഞാൻ പറഞ്ഞത് എന്താ അറിയോ നമ്മുടെ 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 വിഷയത്തിൽ ഭക്ഷണം കൊണ്ട് മാത്രമല്ല കരുത്ത് ഭക്ഷണം കൊണ്ട് മാത്രമല്ല കരുത്ത് നമ്മളിങ്ങനെ വായിൽ നിന്ന് വായിലൂടെ ഇങ്ങനെ ഉരുട്ടി വിടുന്നോണ്ട് മാത്രല്ല വയറിങ്ങനെ നിറക്കുന്നതുകൊണ്ട് മാത്രമല്ല കരുത്ത് അല്ലാതെ ഉണ്ട് കരുത്ത് വയറിങ്ങനെ നിറക്കലും മാത്രമല്ല കരുത്ത് വയറുകൊണ്ട് നിറക്കുന്നത് കൊണ്ട് കൂടുതൽ രോഗമാണ് ഇന്ന് കാലത്ത് രൂപപ്പെടുന്നത് ഇന്ന് നമ്മൾ കാണുന്നത് ആരോഗ്യത്തെക്കാൾ രോഗമാണ് വയറ് നിറക്കുന്നത് കൊണ്ടുണ്ടാകുന്നത് നേരെ മറിച്ച് ഒരാൾ നിറക്കേണ്ടത് മറ്റൊരു ഭാഗമാണ് ആ ഭാഗത്തെക്കുറിച്ച് മഹാനായ അലി തങ്ങളുടെ പാഠം നമ്മൾ പഠിക്കുക മഹാൻ അലി അറലിഅള്ളാഹന്നു അലി അറിയാഹ്വിന്റെ ചരിത്രം മഹാനവറുകളെ കുറിച്ച് പറയുകയാണ് മഹാനവറുകളെ കുറിച്ച് പറയുകയാണ് തോട്ടത്തിലേക്ക് പോകും ആ തോട്ടം നനക്കും തോട്ടക്കാരന്റെ തോട്ടം നനച്ചിട്ട് ആ നനച്ച് തിരിച്ചു വരുമ്പോ അവിടെ നിന്ന് ആയുധം കൊണ്ട് പുല്ലറത്ത് വരും പുല്ലറുത്തിട്ട് കൊണ്ടുവരും അങ്ങാടിയിൽ കൊണ്ടുപോയിട്ട് വിൽക്കും തുച്ഛം കാശ് കിട്ടും ആ കാശ് കൊണ്ടാണ് തുച്ഛം തുച്ഛം കിട്ടുന്ന നാണയത്തൊട്ടുകളാണ് തന്റെ നിത്യ നിത്യ ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കുള്ള മറ്റു കാര്യങ്ങളും മറ്റു ചെലവുകൾക്കും മഹാനവറുകൾ ഉപയോഗിച്ചിരുന്നത് ഇങ്ങനെ വളരെ സാധുവായ പ്രത്യേകമായ അങ്ങനെ തന്റെ ആവശ്യങ്ങൾക്ക് കൃത്യമായ ഒരു ഗതിയൊന്നുമില്ലാത്ത സാധുവായ സുഹാബി മഹാനായ അലി അലിറലി ഈ അലിയാർ തങ്ങളാണ് ഹൈബർ യുദ്ധത്തിൽ ഹൈബർ യുദ്ധത്തിൽ മുറഹിബിന്റെ കോട്ടയുടെ കവാടം പിടിച്ചു കുലുക്കിട്ട് പരിചയാക്കുന്നത് ഇവിടെ മനസ്സിലാക്കണം നമ്മൾ ചെറിയൊരു വിഷയമല്ല ചെറിയൊരു കാര്യമല്ല നമ്മൾ വിചാരിക്കുന്നു നല്ല ഭക്ഷണം കഴിച്ചിട്ട് നല്ല ബോഡി ഫിറ്റിങ്സിന് പോയിട്ട് നല്ല ബോഡി ബിൽഡിങ്ങിന് പോയിട്ട് നമ്മുടെ ശരീരം ഫിറ്റ് ചെയ്യുന്ന ശരീരം അങ്ങനെ വലിയൊരു സംഭവമാക്കിയിട്ട് സംവിധാനിക്കുക അതിന് കുറേ ജിമ്മിന് പോവുക അങ്ങനെ അങ്ങനെ പലതിനും പോവുക എന്നിട്ട് വേണ്ട വിധത്തിൽ ഭക്ഷണം കഴിക്കുക അങ്ങനെ സംവിധാനിക്കുന്നതാണെന്ന് നമ്മൾ കരുതുന്നു അതുകൊണ്ടാണ് ആരോഗ്യമെന്ന് വിചാരിക്കുന്നു നോ അങ്ങനെയാണെന്ന് കരുതരുത് അങ്ങനെ അല്ല വിഷയം അങ്ങനെ അല്ല വിഷയം മുമ്മിനായ മനുഷ്യൻ്റെ ആരോഗ്യ കിടപ്പ് ഭക്ഷണം കൊണ്ട് മാത്രമല്ല വയറ് നിറക്കുന്നത് കൊണ്ട് മാത്രമല്ല മുമ്മിനായ മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ കിടപ്പ് അവന്റെ ഹൃദയം നിറക്കണമല്ലോ അവന്റെ ആത്മാവ് സമ്പന്നമാവണമല്ലോ അവന്റെ റൂഹിന്റെ ഭക്ഷണം കൊടുക്കണമല്ലോ അവന്റെ റൂഹിന്റെ ഭക്ഷണം കൊടുക്കണമല്ലോ അവന്റെ റൂഹിന്റെ ഭക്ഷണം അവന്റെ ആത്മാവിന്റെ ഭക്ഷണം അവന്റെ കൽവ് നിറക്കാൻ അവനക്ക് കഴിയണം എങ്ങനെ അത് സാധിക്കും അതാണ് മഹാനായ അലിറലി അള്ളാഹ്ലി അള്ളാഹ് അത്രയും ദുർബല ശരീരത്തിൻ്റെ ഉടമയായ ഇന്നിപ്പോൾ നമ്മൾ അങ്ങനെ വിലയിരുത്തും അങ്ങനെ തന്നെ വിലയിരുത്താൻ നമ്മോട് പറയുന്ന ആവശ്യപ്പെടുന്ന ശരീരത്തിൻ്റെ ഉടമയായ അലിയാർ തങ്ങളാണ് ആ ഹൈബറിൻ്റെ പോർക്കളത്തിൽ മഹാനായ റസൂലുള്ള പതാക കൊടുത്തിട്ട് പതാക കൊടുത്തിട്ട് പറഞ്ഞേക്കുന്നു അലിയാർ തങ്ങളോട് നിങ്ങൾ വിജയിച്ചു വരി ആശീർവാദിച്ച് ആശീർവദിച്ച് പറഞ്ഞേക്കുമ്പോൾ ആ അലിയാർ തങ്ങള് പോരാടുന്ന ഒരു പ്രത്യേക ഘട്ടത്തിൽ തന്റെ പരിച തന്റെ പരിചയ എനിക്ക് നഷ്ടമാകുമ്പോൾ ആ നഷ്ടപ്പെടുന്ന സമയത്ത് വീശിക്കൊണ്ട് നിൽക്കുന്ന ഘട്ടത്തിൽ തടുക്കാൻ പലപ്പോഴും ഒരു സമയത്ത് മുറഹിബ് വെട്ടാൻ ഒരുങ്ങുമ്പോ വെട്ടുകളെ തടുക്കാൻ തന്റെ അടുക്കൽ ഘട്ടത്തിൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു കുതിരയെ പരിചയ കുതിരയെ ഘട്ടത്തിൽ മഹാനവറുകൾ അങ്ങോട്ട് മുറഹിബിന്റെ കോട്ടയോട് അടുപ്പിച്ചിട്ട് ആ ഹിബിന്റെ കോട്ടയുടെ കവാടമൊന്ന് പുഴക്കിട്ട് അതിനാളെയും കൂലിക്കാരെന്ന് വിളിച്ചിട്ടില്ല പണിക്കാരെ വിളിച്ചിട്ടില്ല നിങ്ങൾ ഞാൻ അങ്ങോട്ട് വരുമ്പോഴേക്കും അതൊക്കെ ഒന്ന് പുഴക്കി വെക്കണം അതൊന്ന് പീസ് ആക്കിയിട്ട് വെക്കണം എനിക്ക് പൊന്തിക്കാൻ പറ്റുന്ന പാകത്തിലാക്കി വെക്കണം എന്നൊന്നും പറഞ്ഞിട്ടല്ല എന്നൊന്നും പറഞ്ഞ് ആരെയും ഏർപ്പാടാക്കിയിട്ടില്ല ഇതേ യുദ്ധം സമയക്കുന്ന ഈ സ്പോട്ടിൽ മഹാനവറുകൾ അവിടേക്ക് ചെന്നിട്ട് മുറഹിബിന്റെ കോട്ടയുടെ കവാടം പിടിച്ചു കുലുക്കിട്ട് പുഴക്കി പുഴക്കെടുത്തിട്ട് പരിചയ എടുത്തുയർത്തിയിട്ട് പ്രതിരോധിക്കുമ്പോൾ അവിടെ ആരാ കരുത്തു കൊടുത്തത് എങ്ങനെയാ കരുത്തുണ്ടായത് പ്രായം കൊണ്ടുണ്ടാകുന്ന തുടിപ്പല്ലല്ലോ അത് പ്രായം കൊണ്ടു പ്രായത്തിന്റെ യൗവനം തിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ ഈ മാറ്റത്തുടിപ്പുണ്ടാകുമ്പോ കൽബിൽ തെക്കുവയുടെ വെളിച്ചമുണ്ടാകുമ്പോ റൂഹന് നമ്മൾ ആത്മാവിന്റെ ഭക്ഷണം നൽകുമ്പോ ഒരു ആരോഗ്യമുണ്ട് ആ ആരോഗ്യം നിലനിർത്തണം ആ ആരോഗ്യം നിലനിർത്തണം ആരോഗ്യം നിലനിർത്തണം മഹാനവ മഹാന്മാ മഹാന്മാരായ സ്വഭാബാക്കളെ കുറിച്ച് മാഹത്തുക്കളായ സ്വഭാവത്തിനും സ്വഭാബാക്കളെ കുറിച്ച് മൊത്തത്തിൽ മഹാനായ കാബിബിന് സുഹൈർ അലി അള്ളാഹുനു മക്കംപൊത്തകൻ്റെ ഘട്ടത്തിലാണ് മഹാനവറുകൾ ഇസ്ലാമിലേക്ക് വന്നത് കാബിന് സുഹൈർ അലി അള്ളാഹുന് ബാനത്ത് സഅദ മഹാനവറുകളെ ആ കവിതയുടെ മഹാനാവറുകളുടെ കവിതാ സമാഹാരത്തിൽ മഹാനവറുകൾ പാടുന്നുണ്ട് മഹാനവറുകളെ മഹാ മഹാത്തുക്കളായ സ്വഭാവത്തിൻ്റെ ജീവിത ശൈലിയെ പരിചയപ്പെടുത്തിയിട്ട് മഹാനവറുകൾ പറയുന്നുണ്ട് എന്താണ് ഈ സ്വഭാവത്തിൻ്റെ സ്വഭാവം എന്നറിയോ സ്വഭാവത്തിന്റെ സ്വഭാവം എന്താ അവരുടെ കാര്യമായ പണി അവരുടെ കാര്യമായ പണി എന്താ റിക്റാണ് തെഹ്ലീലാണ് റിക്റും തെഹ്ലീലും ആണ് ുംഹ്ലീലുമാണ് സ്വഹാപത്തിന്റെ കാര്യമായ പണി എന്താ തങ്ങൾ പാടുന്നുണ്ട് സ്വഹാപത്തിന്റെ ജീവിതം പരിചയപ്പെടുത്തുന്നുണ്ട് സ്വഹാപത്തിന്റെ കാര്യമായ പരിപാടി എന്താ സ്വഹാപത്തിന്റെ കാര്യമായ മുഖ്യമായ ജോലി എന്താ അവർക്ക് വിക്റും തെഹ്ലീലുമാണ് ആർക്ക് തിക് അല്ലാത്ത പണിയവർക്ക് വേറെ ഇല്ലെന്ന് മഹാനായ കാ സുഹൈർ തങ്ങള് ആരെ കുറിച്ചാ പറയുന്നത് മഹത്തുക്കളായ സ്വഭാവത്തിനെ കുറിച്ചാ പറയുന്നത് െ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കുക ഞാൻ പറഞ്ഞതിന്റെ ഒരു തുടക്ക കാര്യം ഞാൻ പറഞ്ഞു നേരത്തെ തുടങ്ങി വെച്ച ഒരു കാര്യം നമ്മൾ എപ്പോഴും യൗവനം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രായപരിധി നിശ്ചയിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ച ഒരു കാലം ആ കാലത്തിനപ്പുറം മ്മ്മിനങ്ങളായ നമ്മുടെ നമ്മുടെ മനസ്സിലേക്ക് ആ കാലത്തെക്കുറിച്ചുള്ള വിചാരത്തിനപ്പുറം ഒരു അവബോധം കയറി വരേണ്ടതുണ്ട് വയസ്സായാലോ വയസ്സായാലോ യൗവനത്തിന്റെ യൗവനത്തെക്കാൾ തുടിപ്പുള്ള പ്രസരിപ്പ് പ്രകട

നമ്മൾ പഠിക്ക് നമ്മൾ പഠിച്ചു നോക്കുക ഒരുപാട് മഹാത്വക്കളെ കാണാൻ പറ്റും ഒരുപാട് മഹാന്മാർ ഉമറുൽ മുഖ്താറിനെ കുറിച്ച് പഠിച്ചു നോക്ക് നിങ്ങൾ ഉമർ ഉൽ മുഖ്താർ ഉമർ മുഖ്താറിനെ കുറിച്ച് പഠിക്ക് നമ്മൾ നമ്മളിപ്പോൾ കാണുന്ന പോലെ മുപ്പത്തി എട്ടും മുപ്പത്തി എട്ടും മുപ്പത്തി അഞ്ചും ഇരുപത്തിയെട്ടും ഒക്കെ ചുറു പ്രസരിപ്പുള്ള ആ തുടിപ്പുള്ള യൗവനത്തിൻ്റെ കാലമല്ല അവിടെ മുക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ കലണ്ടർ തെളിയിക്കുന്ന പ്രായത്തിൻ്റെ യൗവനം എന്നതിനപ്പുറം നമ്മുടെ കാലം ഏതു സമയത്തും യൗവന ുണ്ടാവുക എന്നത് മ്മ്മിനു പറഞ്ഞതാണ് അത് മുക്മിനിങ്ങൾക്ക് പറഞ്ഞത് ആവശ്യണ്ടാവൂലോ ആവശ്യം ഉണ്ടാവില്ലല്ലോ മഹാന്മാരായ മുഫസ്ങ്ങൾ പറയുന്നുണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് ഖുർആൻ ആ നിരന്തരമായി പാരായണം ചെയ്യുന്ന ആളുകൾ നമ്മൾ എന്ന് പറയും വൃദ്ധൻ വൃദ്ധൻ എന്ന് പറയും പടുവൃദ്ധൻ എന്ന് പറയും കാണൂല കേൾക്കൂല അങ്ങനെ അങ്ങനെ അങ്ങേ അറ്റത്തെത്തിയ ഒരു പ്രായത്തിലെത്തി തൊലി ചുക്കി ചുളിഞ്ഞിട്ട് കണ്ണു തന്നെ ചുരുണ്ടുകൂടിയ പോലെ അങ്ങനെ വയസ്സിന്റെ അങ്ങേ മൂലയിലെത്തിയ ഒരു അവസ്ഥ എന്നത് മുമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അങ്ങനെ അവർക്ക് പ്രായവാർദ്ധക്യത്തിന്റെ അവശത അവരുടെ മാനസികമായ ദൗർബല്യം കൊണ്ട് ഉണ്ടാവില്ല എന്ന് മഹത്തുക്കളായ ഇമാമുമാർ രേഖപ്പെടുത്തുന്നുണ്ട് അത് എവിടെയാണെന്നറിയോ എങ്ങനെയാണെന്നറിയോ അല്ല

ഇങ്ങനെ അങ്ങനെ ഒരു അവശത മുമ്മിനായ മനുഷ്യനിക്കുണ്ടാവില്ല ഏതു പ്രായത്തിലും അവനക്ക് ഈമാന്റെ പ്രസരിപ്പുള്ള ആ ഒരു തുടിപ്പ് അവനിൽ ബാക്കിയാവുമെന്നതാണ് നമ്മൾ ഓരോ ചരിത്ര ശകലങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഓർമ്മപ്പെടുത്തുന്നത് അതാണ് ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും നമ്മോട് വിളിച്ചു പറയുന്നത് ഓരോ കാര്യങ്ങളും എന്തായാലും ശരി നമ്മൾ നമ്മുടെ കാലത്തെ നമ്മൾ നമ്മുടെ സമയത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ നമ്മുടെ ആയുസ്സിനെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലായി ചെലവഴിക്കാൻ നമുക്ക് സാധിക്കുക ഒരു പ്രായം പ്രത്യേകിച്ച് ഈ ഒരു പ്രായം വെച്ച് തന്നെ നോക്കുമ്പോൾ നമ്മുടെ കാലം ഒരുപാട് പിഴച്ചു പോകാൻ അനുകൂല സാഹചര്യമാണ് ഒരുപാട് പേച്ചു പോകാൻ പോസിറ്റീവായിട്ടുള്ള സാധ്യതകളുള്ള ഒരു കാലമാണ് ഈ ഒരു യൗവനത്തിന്റെ കാലം പ്രായം വരുത്തുന്ന യൗവനത്തിന്റെ കാലം എല്ലാവരും വിളിക്കുവല്ലോ അങ്ങോട്ട് പാടാം നമുക്ക് അവിടെ പോയിട്ട് കളിക്കാം അവിടെ പോയിട്ട് അങ്ങനെ ആവാം ഇങ്ങനെ രാത്രിക്ക് അതിരില്ലോ പകലിന് പരിധിയില്ലല്ലോ അങ്ങനെ രാത്രിക്ക് അതിരില്ലാതെ പകലിന് പരിധിയില്ലാതെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് വയസ്സായിട്ടുണ്ട് നാൽപ്പത്തി അഞ്ച് വയസ്സായിട്ടുണ്ട് മുപ്പത്തി എട്ട് വയസ്സായിട്ടുണ്ട് ഈ യൗവനത്തിന്റെ തുടിപ്പുള്ള പ്രസരിപ്പുള്ള കാലത്ത് കളിച്ച് കളിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ത് തട്ടിക്കോട്ടെ പന്ത് തട്ടിക്കോട്ടെ ഏത് തട്ടിക്കോട്ടെ അങ്ങനെ സമയത്തിന് പ്രത്യേക ഒരു നിശ്ചയവും ഇല്ലാതെ എന്തിനാണ് ഞാൻ കാര്യം ചെലവഴിക്കുന്നത് എന്റെ ആരോഗ്യം ഇതിനൊക്കെയാണോ എന്ന് കൃത്യമായ ബോധമില്ല ഒരു കാലത്താണ് നമ്മളുള്ളത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ഒരു പെണ്ണ് മരുഭൂമിയിലൂടെ നടക്കുക പെണ്ണ് മരുഭൂമിയിലൂടെ നടക്കുകയാണ് ആ പെണ്ണ് മരുഭൂമിയിലൂടെ നടക്കും മരുഭൂമി ഒരു ഒരു സഹോദരൻ ഒരു സഹോദരൻ മരുഭൂമിയിലൂടെ നടക്കുകയാണ് മരുഭൂമിയിലൂടെ നടക്കുകയാണ് അവിടെ ഒരു മരം പോലും ഇല്ലല്ലോ ഒരു മരം പോലും ആ മരം പോലുമില്ലാത്ത ഒരു 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 സാധനവും ഇല്ലാത്ത ഒരു സ്ഥലത്തൂടെ അവരിങ്ങനെ നടന്നു പോകുമ്പോ ആ നടന്നു പോകുന്ന ആൾക്ക് ഹെറാമ് കാണാത്തതിൻ്റെ കൂലി ഉണ്ടോ ഹെറാം അവിടെ ഇല്ലല്ലോ അന്യസ്ത്രീയെ അവൻ നോക്കി അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഇല്ല ഇല്ലാത്തതുവൻ കണ്ടില്ല ഇവിടെ വിഷയം എന്താണ് കാണാനും കേൾക്കാനും ഉള്ള സാഹചര്യം ഉണ്ടാവുകയും അതിനെ തൊട്ട് അവൻ്റെ കണ്ണിന് അവൻ നിയന്ത്രിക്കുകയും അവന്റെ കാതിനെ നിയന്ത്രിക്കുകയും അവൾ അവളുടെ മനസ്സിനെ നിയന്ത്രിക്കുകയും ചെയ്യുമ്പോൾ അപ്പോഴാണ് അവിടെയാണ് നമ്മുടെ കൂലി കിടക്കുന്നത് അവിടെയാണ് പടച്ചവൻ പറഞ്ഞ ഒരു കാര്യം നിശ്ചയിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം എന്തറിയോ ഒരു സംഗതി ഇല്ലല്ലോ അങ്ങ അങ്ങാൾ ഇപ്പൊ അങ്ങാടി കൂടെ അങ്ങനെ പോവാ അങ്ങാടി കൂടെ പോവാണ് അങ്ങോട്ട് നോക്കിയാറാമ് ഇങ്ങോട്ട് നോക്കിയാറാമു മുമ്പ് നോക്കിയാറാമു ബാക്ക് നോക്കി ആറാമ് ജീവനുള്ള ഹറാമ് ജീവനില്ലാത്ത ഹറാമ ജീവനുള്ളത് ജീവനില്ലാത്തത് ഒക്കെ എല്ലായിടത്തും ഇങ്ങനെ രാവിലെ നേരം വെളുക്കുമ്പോൾ എന്താണ് നേരം വെളുക്കുമ്പോഴേക്ക് നേരം വെളുക്കുമ്പോഴേക്ക് നേരം വെളുക്കുമ്പോഴേക്ക് അങ്ങാടികളിലെ ചുമരുകളൊക്കെ ചുമരുകളൊക്കെ ഒട്ടിച്ചു തീർക്കാൻ പശ തീർക്കുന്ന ആളുകളുണ്ട് ഒട്ടിച്ചു തീർക്കാൻ പശുതേക്കുന്ന ആളുകൾ ഇവരെന്തിനാണ് എന്താ ഓരോ പരിപാടി ഇങ്ങനെ അവർ ഒട്ടിക്കുകയാണ് വാൾ പോസ്റ്റർ സിനിമ വാൾ പോസ്റ്റർ അവരൊങ്ങനെ ഒട്ടിക്കുകയാണ് ഈ ഒട്ടിച്ചിട്ട് ആളുകളെ അഷ്ട്രീല ചിത്രങ്ങളും അഷ്ട്രീല ചിത്രങ്ങളും ഈ വളരെ വളരെ നഗ്നത പ്രകടിപ്പിക്കുന്ന പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങൾ അങ്ങനെ ഒട്ടിച്ചു തേച്ചു പോകുമ്പോൾ കാണാണ് കാണുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ മുമ്പിൽ ഉണ്ടാകുമ്പോ നോക്കാൻ പറ്റാതെ നോക്കാതെ അതിൽ നിന്ന് മനസ്സിനെ കണ്ണിനെ നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ അവിടെയാണ് നമുക്ക് ജയിക്കാൻ സാധിക്കുക അവിടെയാണ് നമുക്ക് വിജയം ഭരിക്കാൻ സാധിക്കുക കേൾക്കാനുള്ള ചുറ്റുപാട് ഒരുപാടുണ്ട് വേണ്ടാത്തരം കേൾക്കാനുള്ള സാഹചര്യം ഒരുപാടുണ്ട് ബസ്സിൽ പോവാണ് ബസ്സിൽ പോവാണ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എന്തിനാ അങ്ങനെ ആളുകളെ അസ്വസ്ഥപ്പെടുത്തിയിട്ട് നമുക്കൊരു ഫോൺ വന്നു കഴിഞ്ഞാല് ആ ഫോൺ അറ്റൻഡ് ചെയ്താല് അങ്ങേ തലക്കലുള്ള ആള് നിങ്ങൾ എവിടെയാണ് ഏതോ ഒരു പാട്ട് കച്ചേരിയിൽ ഖാനക്കച്ചേരിയിലാണല്ലോ നിങ്ങൾ ചെന്നിട്ടുള്ളത് എന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ എന്താ വണ്ടി റോട്ടിലൂടെ ആണോ പോകുന്നത് വാഹനങ്ങളുടെ ശബ്ദത്തെക്കാൾ വണ്ടിയിൽ ബസ്സിലെ ഓൺ ചെയ്തിരിക്കുന്ന പ്ലേ ചെയ്തിരിക്കുന്ന പാട്ടിൻ്റെ പൊറുതികേട് അത് സഹിക്കാൻ കഴിയില്ല ഒരു ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല ഇനി അറ്റൻഡ് ചെയ്താലോ മാന്യതയ്ക്ക് നിരക്കാത്ത വിധത്തിൽ മോശപ്പെട്ട പാട്ട് അപ്പുറത്തുള്ളവൻ പോലും അപ്പുറത്തുള്ളവൻ എന്ന് പറഞ്ഞാൽ അവിടെ ആരോ വിളിക്കുന്നത് അവർ പോലും കേൾക്കേണ്ടി വരുന്ന ഏറ്റവും ദുർഗതിയാണ് ഇന്ന് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്നത് അള്ളാഹു നമ്മളെ കാത്തു രക്ഷപ്പെടുത്തട്ടെ അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ഏറ്റവും നല്ല ഉചിതമായൊരു കാര്യമാണ് ഒരു ഹെഡ്സെറ്റ് നമുക്ക് ഉണ്ടാവുക നമുക്ക് സൗകര്യമുള്ളത് കേൾക്കാമല്ലോ നമുക്കിഷ്ടപ്പെട്ട പാട്ട് കേൾക്കാം നമുക്ക് ഖുർആനോ ഖുർആൻ പാരായണം ഉണ്ടെങ്കിൽ അത് കേൾക്കാം അല്ലെങ്കിൽ വല്ല ഏതെങ്കിലും വഴല് മറ്റു കാര്യങ്ങൾ നമുക്ക് കേൾക്കേണ്ടത് കേൾക്കാൻ നമ്മുടെ അടുത്ത് ഈ സൗകര്യം ഉണ്ടെങ്കിൽ അവർ വെച്ച വേണ്ടാത്തരം കേൾക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ ഒരു പരിധിവരെ സാധിക്കും അള്ളാഹു നമുക്ക് തോഫി ചെയ്യട്ടെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട മിനിങ്ങളെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക ഈ ഒരു കാലം ഈ ഒരു സമയം ഇത് പിന്നെ കിട്ടൂല പിന്നെ കിട്ടൂല്ലോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലൈ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എവിടെയും 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 വലിയ പ്രാധാന്യത്തോടെ പറഞ്ഞ ഒരു കാലമാണ് അത് പ്രത്യേകമായി എടുത്തു പറയുന്നത് പ്രത്യേകമായി എടുത്തു പറയുന്നത് മനസ്സിൻ്റെ മനസ്സിൻ്റെ മിടുക്കും ശരീരത്തിൻ്റെ മിടുക്കും ഒരുമിച്ചുണ്ടാകുന്ന ഒരു കാലാണ് ഈ ഒരു കാലം നിങ്ങൾക്കറിയോ ഇതേ മാസ ഈ മാസത്തിൽ കഴിഞ്ഞ വർഷമാണ് ഇതേ മാസത്തിൽ റബി ഈ റമലാൻ മാസത്തിൻ്റെ രണ്ടാമത്തെ പത്തിൽ മഹഫറത്തിൻ്റെ പത്തിൽ കഴിഞ്ഞ മാസം മെയ് ഇരുപത്തി ഒമ്പതിനാണ് പ്രിയപ്പെട്ട അലി ഈ ലോകത്തോട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമോ സിഡ്നിയിൽ ജീവിച്ച അതിസമ്പന്നനായ സഹോദരൻ വളരെ വലിയ സമ്പന്നൻ മുപ്പത് മുപ്പത്തി അഞ്ചു പ്രായമുള്ള പ്രായമുള്ള ആ സഹോദരൻ ജീവിച്ചത് വലിയ 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 ആർഭാടത്തിലായിരുന്നു ഉപയോഗിച്ച വില ലക്ഷം ഡോളറാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഷൂവിന്റെ വില എഴുന്നൂറ് ഡോളറാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കന്നടയുണ്ട് അലങ്കാരത്തിന് നമ്മുടെ ചെറുപ്പക്കാരോ അവർ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ടൂ വീലർ ഓടിക്കുന്ന സമയത്ത് ഉപയോഗിച്ച ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണിലേക്ക് പൊടിപടലങ്ങൾ പിടിക്കാതിരിക്കാൻ പാറാതിരിക്കാൻ പറ്റാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഈ കന്നടയുണ്ടല്ലോ അലങ്കാരത്തിന് വെക്കുന്ന കണ്ണട ആ കണ്ണട അദ്ദേഹത്തിൻ്റെ കന്നടയ്ക്ക് നൂറ് ഡോളർ വില വരുമായിരുന്നു അത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സിന്റെ വില പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ആറ് ലക്ഷം ഡോളർ വില വരുന്ന വലിയ ലോകത്തെ തന്നെ ഒന്നാം നിര കാറുകളിൽ കാർ ആ ഒന്നാം നിര കാറുകളിൽപ്പെട്ട കാറുകളൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ പ്രായത്തിന്റെ മുപ്പത്തി അഞ്ചു വയസ്സുള്ള സമയത്ത് ആ ചെറു ആ ഒരു തുടിപ്പുള്ള കാലത്ത് അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന് മാറ്റം സംഭവിച്ചത് എവിടെന്നറിയോ വലിയ ആഘോഷത്തോടെ വലിയ ആഹ്ലാദത്തോടെ ജീവിതം അങ്ങനെ വലിയ ആനന്ദത്തിൽ ചെലവഴിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഒരിക്കൽ ഒരു ഒരു കബറടക്ക ചടങ്ങിൽ പങ്കെടുത്തു കബറടക്ക ചടങ്ങിൽ പങ്കെടുത്തു ഈ കബറടക്ക ചടങ്ങിൽ പങ്കെടുത്തപ്പോ കബറടക്ക ചടങ്ങിൽ ആരുടെ അദ്ദേഹത്തിന്റെ സുഹൃത്തിൻ്റെ കബറടക്ക ചടങ്ങിൽ ആ സുഹൃത്തിൻ്റെ കബറടക്ക ചടങ്ങിൽ പങ്കെടുത്ത് അദ്ദേഹം തിരിച്ചു വരുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുപാട് ചിന്തകളാണ് ഒന്ന് അവിടെ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ആരുല്ല കൂട്ടുകാരില്ല കൂട്ടുകാരൻ നിന്നെങ്കിൽ ഞാൻ അവിടെ നിൽക്കേണ്ടവനല്ലേ ഞാൻ അവന്റെ കൂട്ടുകാരനാണല്ലോ ഞാൻ അവിടെ നിന്നില്ല അദ്ദേഹത്തിന്റെ ഉമ്മയില്ല ഫാദർ ഇല്ല മദർ ഇല്ല ഉമ്മയില്ല ഉപ്പയില്ല കൂടെ അങ്ങനെ അവർ നിൽക്കാൻ പറ്റുമെങ്കിൽ അദ്ദേഹത്തിന്റെ ഉമ്മയോ ഉപ്പയോ അവിടെ കാണണമല്ലോ അവരും പോന്നല്ലോ അദ്ദേഹം ഒറ്റ കാണല്ലോ ഇങ്ങനെ ഒരു അവസ്ഥ എനിക്കും വരാനുണ്ടല്ലോ എന്ന് ഈ സഹോദരൻ അലി ബനാ തന്ന ചെറുപ്പക്കാരൻ ചിന്തിക്ക ഈ മനുഷ്യൻ ചിന്തിച്ചു ആ ചിന്ത ഇങ്ങനെ തുടങ്ങി ആ മനുഷ്യനിങ്ങനെ ആലോചിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ ജീവിതത്തെ നന്മയിലേക്ക് തിരിച്ചു നന്മയിലേക്ക് തിരിച്ചുവിടാൻ തുടങ്ങിയ സമയത്താണ് ശരീരത്തിന് ചെറിയൊരു അസ്വസ്ഥത വരുന്നത് ഡോക്ടറെ കാണിക്കുന്നു ഡോക്ടർ പറഞ്ഞു നാലാമത്തെ സ്റ്റേജിലാണ് താങ്കളുടെ ക്യാൻസർ ക്യാൻസർ പേഷ്യന്റ് ആയിട്ടുണ്ട് നാലാമത്തെ സ്റ്റേജിലാണ് മാക്സിമം ഇനി ബാക്കിയുള്ളത് ഏഴു മാസമാണെന്ന് ഡോക്ടർ വിധി എഴുതുന്നു ആറ് ലക്ഷം ഡോളറിന്റെ കാർ എവിടെ ഇതൊക്കെ ഈ സഹോദരൻ അദ്ദേഹം പറയാണ് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് രോഗം ബാധിച്ച് രണ്ടു മാസം കഴിഞ്ഞപ്പോ ഒരു അറബി ഒരു അറബി ചാനലിന്റെ പ്രവർത്തകൻ അറബി ചാനലിന്റെ ആള് അദ്ദേഹത്തെ അഭിമുഖം ചെയ്യുന്നുണ്ട് അലി ബദാത്തിന് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഈ കാറിന് എന്ത് വില കൊടുക്കുന്നു അപ്പോൾ അദ്ദേഹം പറയാണ് ആഫ്രിക്കയിലെ സാധുക്കളായ പട്ടിണി പാവങ്ങളായ ആളുകള് അവർക്ക് ഉഷ്ണം പിടിച്ച അത്യുഷ്ണം പിടിച്ച ചൂടുപിടിച്ച മണ്ണിലൂടെ അവർ നടക്കുമ്പോൾ അവർക്ക് പാദരക്ഷയില്ല പാദരക്ഷയില്ല ഈ ചുട്ടുപൊള്ളുന്ന മണ്ണിലൂടെ നടക്കുമ്പോൾ പാദരക്ഷയില്ലാത്ത എന്റെ ആഫ്രിക്കയിലെ സഹോദരങ്ങള് അവർക്ക് രണ്ട് രണ്ട് ചെരുപ്പ് അഥവാ ഒരു ജോഡി ചെരുപ്പ് അവർക്ക് കിട്ടുമ്പോൾ എന്തായിരിക്കും സന്തോഷം അത്ര പോലും എനിക്ക് കൊണ്ട് ഇപ്പോ ഇല്ല എന്ന് ആറ് ലക്ഷം ഡോളർ വരുന്ന ലോകത്തെ തന്നെ ഒന്നാം നിര കാറുകളിലെ കാറുകളുടെ ഉടമക്കാരനായ അലിബനാത്ത് വിളിച്ചു പറയാ ആ സമ്പത്ത് മുഴുവനും അദ്ദേഹം വലിയ ബിസിനസ് സംരംഭ വലിയ ബിസിനസ് സംരംഭത്തിന്റെ ഉടമയായ അദ്ദേഹം അതൊക്കെയും ഒഴിവാക്കി അതൊക്കെയും ഒഴിവാക്കിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളും അദ്ദേഹത്തിൻ്റെ സമ്പത്തും അദ്ദേഹത്തിന് എന്തൊക്കെയാണോ എടുത്തു കൊണ്ടുപോവാൻ പറ്റുന്നത് കൊണ്ടുപോയി ആഫ്രിക്കയിലേക്ക് ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോയിട്ട് സാധുക്കളായ പട്ടിണി പാവങ്ങളായ അവിടുത്തെ പിഞ്ചു മക്കൾക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ അവർക്ക് അറിവ് പഠിപ്പിക്കാൻ അവർക്ക് പാർക്കാൻ അവരെ പഠിപ്പിക്കാൻ ഒരുപാട് പാഠശാലകൾ സ്കൂളുകൾ ഉണ്ടാക്കി അവർക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ അതിനുള്ള സൗകര്യങ്ങൾ വരുത്തി ഭക്ഷണം കൊടുത്തു അതുപോലെ അവർക്ക് ആരാധന പള്ളികൾ ഉണ്ടാക്കി പഠിക്കാൻ പള്ളിക്കൂടങ്ങളും അവർക്ക് ആരാധിക്കാൻ പള്ളികളും ഉണ്ടാക്കി ഒരുപാട് ഒരുപാട് വീടുകൾ നിർമ്മിച്ചു കൊടുത്തു ഈ ഒരു ചെറുപ്പക്കാരൻ അപ്പോൾ ആളുകൾ അദ്ദേഹത്തോട് വന്ന് പറഞ്ഞു അലിബനാത് നിങ്ങൾക്ക് മരണപ്പെട്ടാൽ സ്വർഗമുണ്ടാവും നിങ്ങൾക്ക് നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ടാകുമെന്ന് അലിബനാത്തിനോട് പറയണം അലിബനാത്തിനോട് നിങ്ങൾക്ക് സ്വർഗമുണ്ടാകുമെന്ന് പറയുമ്പോൾ അലിബനാ തിരിച്ചു ചോദിക്കുകയാണ് എങ്ങനെ നിങ്ങളത് പറയും ഞാൻ അവർക്ക് വേണ്ടി ചെലവഴിച്ചത് എത്രയാണോ അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് അതിൻ്റെ എത്രയോ 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 ഇരട്ടിയാണ് എനിക്കെന്റെ റബ്ബ് അനുവദിച്ചു തന്ന അനുഗ്രഹങ്ങൾ അപ്പോൾ അള്ളാഹു എനിക്ക് തന്ന അനുഗ്രഹമാണ് ഞാൻ അവർക്ക് ചെലവഴിച്ച കാ സാധനത്തെക്കാൾ സാധനങ്ങളെക്കാളേക്കാൾ ഞാൻ അവർക്ക് ചെലവഴിച്ചതിനേക്കാളും ഏറ്റവും വലുത് അപ്പോൾ ഞാൻ ചെലവഴിച്ചത് കൊണ്ട് എനിക്ക് സ്വർഗമുണ്ടെന്ന് നിങ്ങൾ പറയുന്നതോ അങ്ങനെ നിങ്ങൾ പറയല്ലേ നിങ്ങൾ എനിക്ക് വേണ്ടി ദു ആ ചെയ്യൻ എന്ന് ഈ മനുഷ്യൻ വിളിച്ചു ആ സഹോദരൻ മരണപ്പെട്ടത് കഴിഞ്ഞ കഴിഞ്ഞ റമദാനിൻ്റെ രണ്ടാമത്തെ പത്തിൽ മഹഫുറത്തിൻ്റെ പത്തിലാണ് ഈ ലോകത്തോടുപെട പറയുന്നത് ഇതേ മാസം മെയ് മാസം ഇരുപത്തിയൊമ്പതിനായിരുന്നു അദ്ദേഹം ഈ ലോകത്തോടുപെ പറഞ്ഞത് അള്ളാഹു മഹഫറത്ത് പ്രധാനം ചെയ്യട്ടെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വതകകൾ ചെയ്തത് അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ് നമ്മൾ നമ്മൾ നമ്മളെ കുറിച്ച് മനസ്സിലാക്കുക ഇങ്ങനെക്കുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ ആളുകളെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ നമ്മളിലേക്കൊന്ന് ചേർത്ത് വെക്കുകയും നമ്മൾ നമ്മളിലേക്കൊന്ന് ആലോചിക്കുകയും നമ്മൾ നമ്മൾ നമ്മളിലേക്കൊന്ന് ബന്ധപ്പെടുത്തി നമ്മുടെ 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 അവസ്ഥ അവസരം സമയം ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ അതുകൊണ്ടാണ് മഹത്തുക്കളായ അള്ളാഹുവിന്റെ ഹബി അള്ളാഹുവിന്റെ മുക്കർബിങ്ങളായ മഹാന്മാരൊക്കെയും നമുക്ക് പഠിപ്പിച്ചു തന്നത് അവരൊക്കെയും പഠിപ്പിച്ചു ഈ കാലത്തെ വലിയൊരു അളവിൽ കണ്ടുവല്ലോ സൂറത്തുൽ സൂറത്തിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ നഹ്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു കഥ കൊടുക്കുന്നുണ്ടല്ലോണ്ടല്ലോ ആ കഥയില് നമുക്ക് പറഞ്ഞു തരുന്ന പാഠം എന്താണ് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹുവിൻ്റെ അല്ലാഹുവിൻ്റെ റസൂൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ عليك في الحق بربهم وزدناهم നബിയെ അങ്ങേക്ക് സത്യമായ വൃത്താന്തം അറിയിച്ചു തരാം സത്യസന്ധമായ കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാം മായാവിയുടെ കഥയല്ല ഏതോ വലിയ തമാശ പറയുന്ന കഥയല്ല ഇന്ന് കോമേഡിയൻസ് അധികരിച്ചോണ്ടിരിക്കുകയാണല്ലോ കോമഡികൾ അധികരിച്ചോണ്ടിരിക്കുന്ന കാല തമാ തമാശ പറഞ്ഞിട്ട് ആളുകളുടെ നേരം കൊല്ലുന്ന കാലം തമാശ പറയുക അങ്ങനെ ഒരു നേരം പോക്ക് മക്കളുടെ സമയം കളയുന്നു വാപ്പയും ആ തമാശ കേട്ട് ചിരിച്ച് സമയത്ത് കൊല്ലുന്നു വെല്ലിപ്പയും അതുപോലെ സോഫയിൽ ചിരിച്ചങ്ങനെ തീർക്കുന്ന കാലത്ത് അങ്ങനെ എല്ലാ മൂന്ന് തലമുറ ഒരുമിച്ച് കണ്ട് സമയത്തെ തല്ലിക്കൊല്ലും വല്ലിപ്പയുണ്ട് സോഫയില് ഇപ്പുറത്ത് വാപ്പയുണ്ട് അപ്പുറത്ത് പേരക്കുട്ടിയുണ്ട് മൂന്നാളും ഒരുമിച്ച് ഇരുന്നിട്ട് ഈ കോമഡികൾ കാണാണ് എല്ലാ ചാനലുകാർക്കും എല്ലാ ചാനലുകാർക്കും അവരെ

സൂറത്തുൽ കഹഫില് അസുഹാബുൽ കഹഫിന്റെ കഥ പറഞ്ഞു കൊടുക്കുന്നു അല്ല അവരെ കുറിച്ച് അവരുടെ എണ്ണം പറയുന്നത് മൂന്നാണെന്ന് പറയുന്നു അവരുടെ എണ്ണം ഏഴാണെന്ന് പറയുന്നു നാലാണെന്ന് പറയുന്നു ഒക്കെ അങ്ങനെ പല അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ശരി നോക്കണേ ഈ ചരിത്രം എന്താണ് അവരുടെ വിഷയം ല ഇഹ് ഇല്ലാ അള്ളാഹുവാണ് ഇലാഹ് അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട് രാജാവും അവിടുത്തെ ജനതയും അവർക്കെതിരായല്ലോ അവർക്കെതിരായി പിന്നെന്തെയ്തു അവര് ഏത് രാജ കൊട്ടാരത്തിൽ ചെന്നിട്ടും ഇത് പ്രഖ്യാപിക്കാൻ തയ്യാറായി ഞങ്ങൾക്ക് ആകെ ഒരേ ഒരു ഇലാഹാണുള്ളത് ആ ഇലാഹ് റബ്ബു സമാവാൽ റബ്ബു സമാവാൽ ആകാശലോകങ്ങളുടെ ഭൂമിയുടെ സംരക്ഷകനാണ് ഭൂമിയുടെ രക്ഷിതാവ ആകാശത്തിന്റെ സംരക്ഷകനാ അതിന്റെയൊക്കെ ഉടമക്കാരനാണ് ഞങ്ങളുടെ രക്ഷിതാവ് ആ റബ്ബിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നതെന്ന് രാജാവ് പ്രഖ്യാപിച്ചു രാജാവ് മുഴക്കി പാടില്ല എന്ന നിലക്കൊക്കെ പുറത്തിറങ്ങിയ സമയത്ത് അവര് രക്ഷപ്പെടാൻ വേണ്ടിട്ട് അവർ പിന്നെ അവർ പോവാണ് അവർ സമാധാനത്തിന് വേണ്ടിട്ട് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ കാവൽ ഉറപ്പിച്ചുകൊണ്ട് അഭയം പ്രതീക്ഷിച്ചുകൊണ്ട് അവർ പോവാണ് ഗുഹയിലേക്ക് ഗുഹ വിസ്തൃത വിസ്തൃതമായ ഗുഹ ആ ഗുഹയുടെ അകത്ത് പ്രവേ ഗുഹയുടെ ഗുഹ ലക്ഷ്യമാക്കിയവർ പോകുമ്പോൾ അവരെ കുറിച്ച് എണ്ണത്തിൽ സംശയം പറയുന്നു മൂന്നെന്ന് പറയുന്നു അഞ്ച് എന്ന് പറയുന്നു ഏഴെന്ന് പറയുന്നു ഏതായാലും ശരി എങ്ങനെയാണെങ്കിലും മൂന്നിൽ മൂന്നോ മൂന്നിൽ കൂടുതലോ ആളുകൾ ഈ ആളുകള് ലാ ഇലാ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണവര് അവരങ്ങനെ പോകുമ്പോ അവരുടെ പിന്നാലെ ഒരു നായയും കൂടാണ് നായ എത്ര അവര് ആട്ടിയിട്ടും പിന്നോട്ടില്ലല്ലോ നായ അവർ എത്ര ആട്ടിയിട്ടും പിന്നോട്ട് പോകുന്നില്ലല്ലോ ഈ നായ അവരുടെ കൂടെ തന്നെ ഉണ്ടല്ലോ ഗുഹാമുഖത്തെത്തിയവരും ഗുഹയിലേക്ക് കടന്നു നായ പിരിഞ്ഞതില്ല ഗുഹയുടെ ഉള്ളിലേക്ക് അവർ പ്രവേശിച്ചു അവർ ഉള്ളവരൊക്കെയും ഗുഹയുടെ അകത്ത് പ്രവേശിച്ചു പക്ഷേ നായ അവിടെ അവരെ വിട്ടുപോയില്ല നായ അവരെ പിരിഞ്ഞു പോയില്ല നായ എന്തു ചെയ്തെന്നറിയോ ഗുഹയുടെ മുഖത്തു തന്നെ ഗുഹയുടെ മുഖത്ത് അങ്ങനെ ഇരുന്നു ഗുഹയുടെ മുഖത്ത് അങ്ങനെ സാധാരണയിൽ നിന്ന് വിഭിന്നമായി ഗുഹയുടെ മുഖത്തു തന്നെ അങ്ങനെ ഇരുന്നു നായ അങ്ങനെ കിടന്നു കടത്തേ ആ ഉറക്കം നായുടെ ഉറക്കം പറയുന്നുണ്ട് കണ്ണു തുറന്നു പിടിച്ചതുപോലെ ഉറക്കം ഒരാൾ നോക്കുകയാണെങ്കിൽ ആ നോട്ടം കണ്ടാൽ പേടി തോന്നുമെന്ന ശുദ്ധമായ കലാ അള്ളാഹാഹുവിന്റെ കലാമ അശുദ്ധമായ കലാമ് സൂറത്തുൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആരെങ്കിലും ആ നായെ നോക്കിക്കഴിഞ്ഞാൽ ആ അവർക്ക് നായ കാണുമ്പോൾ പേടി തോന്നുമായിരുന്നു അത്രേ എന്താണ് ആൾ ഉറങ്ങാണ് പക്ഷെ കണ്ണു തുറന്നിട്ടാണ് പേടി തോന്നും മാത്തുകളായ മുഫസ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട് മാത്തുകളായ മുഫസ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ഇനി ഗുഹാമുഖത്തുള്ള ആളുകളോ ഗുഹാമുഖത്തുള്ള ആളുകളോ മഹാന്മാർ രേഖപ്പെടുത്തുന്ന മുഫസ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ഈ ഗുഹാമുഖത്തുള്ള ആളുകള് അവരെന്ത് ചെയ്യ ഗുഹയുടെ ഗുഹയുടെ ഉള്ളിലുള്ള ഈ അസ്ഹാബുൽ അവരെന്ത് ചെയ്യാണ് അവർ ഉള്ളിൽ ഉണ്ട് ആ ഉള്ളിൽ അവരെങ്ങനാ ചെയ്യുന്നത് അവർ കിടക്കാണ് കിടക്കുമ്പോ തന്നെ കുറച്ചേരം ഇങ്ങോട്ട് കിടക്കും പിന്നെ അങ്ങോട്ട് മറിഞ്ഞു കിടക്കും ടക്കും അങ്ങോട്ട് പറഞ്ഞെടുക്കും ഉറക്കത്തിലാണ് ഈ മറിയലും ചെരിയലും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചെരിഞ്ഞും മറഞ്ഞും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നത് അവരെ കിടത്തുന്നത് ആരാണെന്നറിയോ അവരെ കിടത്തുന്നത് അവരെ നോക്കി നടത്തുന്നത് അവരെ നിയന്ത്രിക്കുന്നത് അവർക്ക് കാവലൊരുക്കിയത് അള്ളാഹു അള്ളാഹുൽ ഒരുക്കിയ കാവല് നമ്മൾ മനസ്സിലാക്കണം സൂര്യനെ പോലും അവർക്ക് വേണ്ടി അല്ലാഹു നിയന്ത്രിച്ചു എന്നാണ് സൂര്യനെ പോലും അവർക്ക് വേണ്ടി അള്ളാഹു പാകപ്പെടുത്തി എന്നാണ് സൂര്യൻ ഉദിച്ചിങ്ങനെ വരുമ്പോ ആ സൂര്യന്റെ വെളിച്ചം ഗുഹയുടെ മുൻഭാഗത്ത് തട്ടാതെ മുന്നോട്ടേക്ക് മാറ്റി അസ്തമിക്കുന്ന സമയത്തുണ്ട് ഉച്ച കഴിഞ്ഞാൽ ചെറിയൊരു തണല് വരും പിന്നെ അസ്തമിക്കുന്നതിന് മുമ്പ് വീണ്ടും ഒരു വെയിൽ വരും വീണ്ടും ഒരു വെയിലും ആ അസ്തമിക്കുന്ന സമയത്ത് വെയിൽ വരുമ്പോ അതെന്ത് ചെയ്തു ഗുഹയുടെ ോട്ടുവാക്കി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലത്തോട്ടും ഇടത്തോട്ടും ആക്കിയിട്ട് ആ ഗുഹയുടെ ഭാഗത്തേക്ക് വെളിച്ചം ചേരാത്ത വിധം പ്രകാശം എത്താത്ത വിധത്തില് സൂര്യന്റെ പോലും അള്ളാഹു നിയന്ത്രിച്ചു എന്ന് പറയുമ്പോൾ എത്ര മാത്രമാണ് പടച്ചോൺ സംവിധാനിച്ചത് മാത്രമല്ല മുഫസ്രുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ഇവർ ഒരു ഭാഗത്തേക്ക് തന്നെ ചെരിഞ്ഞ് കടന്നിരുന്നെങ്കിൽ അവർക്ക് അവരുടെ ശരീരത്തിൽ ചതല് പിടിക്കുമായിരുന്നു ഒരു ഭാഗ ഒരു സ്ഥലത്തിങ്ങനെ കൊണ്ടോ ഒരു മുരിങ്ങാക്കുമ്പോ ഒരു ഭാഗത്ത് ഇങ്ങനെ കൊണ്ടോച്ചോക്കി അല്ലെങ്കിൽ ഏതോ ഒരു കൊമ്പ് കൊണ്ടുവച്ചോക്കി കുറച്ച് ദിവസം അങ്ങനെ അവിടെ നിൽക്കും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ മണ്ണും മണ്ണിന്റെ കൂടെ ചെതലും കേറും അല്ലേ അങ്ങനെ അല്ലേ സ്ഥിതിയുള്ളത് ഇവരെ കുറിച്ച് പറയാണ് മഹാന്മാരായ മുഫസറുകൾ രേഖപ്പെടുത്തുകയാണ് ഇവർ അങ്ങനെ തന്നെ ഒരു ഭാഗത്തേക്ക് തന്നെ ചെരിഞ്ഞുകടന്നിരുന്നെങ്കിൽ അവർക്ക് അവർക്ക് ഒരു ഭാഗത്തേക്ക് തന്നെ കടന്നാൽ ചെതല് പിടിക്കുമായിരുന്നു അങ്ങനെ വരാതിരിക്കാൻ ഉറക്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ അള്ളാഹു തിരിച്ചും മറിച്ചും ചെരിച്ചും അവരെ കിടത്തി അള്ളാഹുവിന്റെ നിയന്ത്രണം നോക്കണേ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്തുകൊണ്ട് ഇത് സംഭവിച്ചു ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അവരെ കുറിച്ച് പറയുന്നത് അവര് അള്ളാഹുറബുൽ സൂറത്ത് നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവർ ആരാണ് ഒരു സംഘം ചെറിയ സംഘം ചെറുപ്പക്കാർ അവരുടെ വിശ് അവരുടെ വിഷയം എന്താണ് ആ മനു മനോഹിം അവരുടെ പ്രത്യേകത അവരുടെ റബ്ബായ റഹ്മാനായ അള്ളാഹു അവർ വിശ്വസിച്ചിട്ടുണ്ട് ലാ ഇലാഹ എന്ന് പ്രഖ്യാപിച്ചവരാണവർ അങ്ങനെ വിശ്വസിച്ചവരാണവർ മാത്രവുമല്ല അവർക്ക് വസിദിനും നേർമാർഗത്തിന്റെ വെളിച്ചം അള്ളാഹു വീണ്ടുപോളം നൽകിയിട്ടുണ്ട് അവർക്ക് അള്ളാഹുവിന്റെ കലാം ഓർമ്മപ്പെടുത്തുക ഇങ്ങനെ ഉള്ള ഈ സംഘം ചെറുപ്പക്കാരാണ് ഈ ആളുകള് അവരുടെ മനസ്സിൽ കയറ്റിവെച്ച ഈമാനെ സംരക്ഷിക്കാനാണ് ഗുഹയിലേക്ക് പോയത് ഗുഹയിലേക്ക് രാജാവ് അത് ഒഴിവാക്കാൻ വേണ്ടി വേണ്ടി പ്രേരിപ്പിച്ചപ്പോഴും വരാതെ രാജാവ് വിളിച്ചിടത്തേക്ക് വരാതെ അഭയം കിട്ടുമെന്ന പ്രതീക്ഷയിൽ വിശാല വിസ്തൃതമായ ഗുഹയിലേക്ക് പ്രതീക്ഷയോടെ പോയപ്പോ അള്ളാഹു അവർക്ക് കാവലായിട്ട് ഉണ്ടായി മാത്രവുമല്ല എത്ര കൊല്ലം അവർ പാർത്തു നിന്നറിയോ മുന്നൂറ് കൊല്ലം മുന്നൂറ് കൊല്ലം മുന്നൂറ് കൊല്ലം മൂന്ന് മൂന്ന് നൂറ്റാണ്ട് അവർ ആ ഗുഹാമുഖത്ത് കഴിഞ്ഞു എന്നാലോ മരിച്ചോ ഇല്ല അവരെ മൂന്ന് മുന്നൂറ് വർഷം കഴിഞ്ഞ് അവർ ഉറക്കിൽ നിന്ന് ഉണർന്നതുപോലെ കണ്ണ് തിരുമ്മിയിട്ട് അവർ പുറത്തേക്ക് വരുന്ന രംഗം വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പറഞ്ഞു തരുന്നുണ്ട് ആ സമയത്ത് അവർ പരസ്പരം ചോദിക്കുകയാണ് അല്ല നമ്മൾ എത്ര ദിവസം അവിടെ ഉറങ്ങിയത് എത്രയേ നമ്മൾ ഇവിടെ ഉറങ്ങിയത് അപ്പോൾ ഒരാൾ പറഞ്ഞു ഒരു ദിവസം ഉറങ്ങിയിട്ടുണ്ടാവും മറ്റാൾ പറഞ്ഞു അല്ലല്ല ഒരു ദിവസം ഒന്നും ഉണ്ടാവില്ല കുറച്ച് ഒരു ദിവസത്തിൽ കുറച്ച് നേരെ ഉറങ്ങിയിട്ടുള്ളൂ എത്ര കൊല്ലം അവർ ഉറങ്ങി എത്ര കൊല്ലം മൂന്ന് കൊല്ലമല്ല മുപ്പത് കൊല്ലം മൂന്നു നൂറ്റാണ്ടാണ് അവർ ഉറങ്ങിയത് മൂന്നു നൂറ്റാണ്ട് മുന്നൂറ് വർഷം ഉറങ്ങിയ ആളുകളെ ഉറക്കിൽ സംരക്ഷിച്ചുവല്ലോ അല്ല ഉറക്കിൽ സംരക്ഷിച്ചു എന്തു വരാതെ ആഹാരം വിശപ്പുണ്ടായോ നമ്മളെ കുട്ടികളില്ലേ രാത്രി ഉറങ്ങാൻ കിടന്ന കുട്ടികള് പെട്ടെന്ന് ചെറിയ കുഞ്ഞുമോൻ കുഞ്ഞുമോള് അവര് ഉണർന്നിട്ട് കരയണില്ലേ കരീണന്റെ അർത്ഥം എന്താണെന്നറിയോ കരീണന്റെ അർത്ഥം എന്താ മൂത്ര മുട്ടിയത് മാത്രല്ല അർത്ഥം ദാഹിക്കണുണ്ട് നല്ല ഇഷ്ടമുള്ള നല്ല ചൂടുള്ള കാലത്ത് കുട്ടികൾ കുട്ടികൾ ചിലപ്പോ പാത എഴുന്നേറ്റിട്ട് അങ്ങനെ കരയും ആ കരണന്റെ ലക്ഷ്യം എന്താണെന്നറിയോ ഉമ്മച്ച് കുറച്ച് വെള്ളം കൊണ്ടുവന്നിരണോ അല്ലെങ്കിൽ ഉമ്മച്ച് അമ്മിഞ്ഞപ്പാല് കൊടുക്കണം അടങ്ങും ആ വെള്ളം കൊടുക്കുന്നോടുകൂടി കുട്ടിയടങ്ങും അവരുറങ്ങും വീണ്ടും ഉറങ്ങും അതാണത് പക്ഷേ ഇവർക്ക് മൂന്നു നൂറ്റാണ്ട് മുന്നൂറ് വർഷം ദാഹമില്ലല്ലോ വിശപ്പില്ലല്ലോ അവിടെയും ഇവിടെയും അസ്വസ്ഥത ഉണ്ടായില്ലല്ലോ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന് വേണ്ടി നിലകൊണ്ടാൽ അവർക്ക് വേണ്ടി അള്ളാഹു ഉണ്ടാകുമെന്നാണ് അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ സമയത്തെയും നമ്മുടെ കാലത്തെയോ നമ്മുടെ പ്രായത്തെയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കണം നമ്മുടെ വീട്ടിലൊക്കെ എല്ല വീട്ടിൽ ഒരു കുടിരിക്കല് കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുവന്ന് കൊടുക്കും എന്ത് അല്ലേ നമ്മളെ വീട്ടിൽ മുന്നിൽ തന്നെ നായ ഉണ്ടാവും നായതാ നായ നായന്റെ പേരറിയോ ചിത്തുമേറു നായുടെ പേരെന്താ ചിത്തുമേറു ഏതായ നായ അസ് ഗുഹാമുഖത്ത് <Guham -u -gattu> ഈ ചെറുപ്പക്കാരവരുടെ ഈമാന്റെ വെളിച്ചം കാക്കാൻ വേണ്ടിയിട്ട് ഇരുട്ട് വീശിയിട്ട് രാജാവും കൂട്ടരും പുറപ്പെട്ടപ്പോ ആ ഈമാന്റെ വെളിച്ചത്തെ കെടുത്താൻ വേണ്ടി ശക്തമായി അവർ അവർ പുറപ്പെട്ടപ്പോ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അഭയ കേന്ദ്രമായി ഗുഹയിലേക്ക് അവർ പ്രവേശിച്ചപ്പോ അവർക്ക് കാവലായിട്ട് മുമ്പിൽ ഗുഹാമുഖത്ത് പടിഞ്ഞു കിടന്ന നായ ഉണ്ടല്ലോ ആ നായ്ക്ക് ഖുർആൻ പറയുന്നുണ്ട് ആ നായുടെ പേരാണ് കിത്തുമീർ മഹാന്മാരായ മുഫസ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ഈ നായ സ്വർഗത്തിൽ മനസ്സിലായോ നമ്മുടെ വീട്ടില് കുടിക്കൽ കഴിഞ്ഞിട്ട് അസ്മാ ഉൽ ഹുസന ഫ്രെയിം ചെയ്തിട്ട് മുമ്പിൽ വെച്ചിട്ടുണ്ടാകും അസ്മാ ഉൽ ഹുസ് ഉണ്ടാവും അസ്മാ ഉൽ ബദർ ഉണ്ടാവും അതിൻ്റെ കൂടെ ഒരു റൗണ്ട് ഇട്ടിട്ട് ഏറ്റവും ബോൾഡായിട്ട് വലുതാക്കിയിട്ട് എഴുതിയിട്ടുണ്ടാവും ഒന്ന് ആ പേരെന്താന്നറിയോ ഖിത്തുമീർ എന്നാണ് ഖിത്തുമീർ എന്ന് പറഞ്ഞാൽ ആരെയറിയോ അത് ഏതോ അസ്മാൽപ്പെട്ട ഒന്നല്ല അസ്മാനില് പെട്ട ഒന്നല്ല അസ്ഹാബുൽ അസ്മാന്റെ വെളിച്ചം കാക്കാൻ വേണ്ടി ഗുഹയുടെ മുമ്പില് പടച്ചവൻ പാർപ്പിച്ച അള്ളാഹുവിന്റെ കാവലിന്റെ അടയാളമായ ഖിത്തുമീർ എന്ന പേരുള്ള നായയാണ് അള്ളാഹുവേ ആ നായക്ക് പോലും ഈമാന്റെ വെളിച്ചത്തെ സംരക്ഷിക്കാനും സൂക്ഷിക്കാനും കാവൽ നിന്നപ്പോ അതിനു പോലും സ്വർഗത്തിൽ സ്ഥാനം പടച്ചോ നൽകിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹു നമുക്കും തൗഫിഖ നൽകി അനുഗ്രഹിക്കട്ടെ അല്ലാഹു നമ്മളെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളെ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ഏത് വിഷയത്തിലും നമുക്ക് ചിന്ത വേണ്ടത് നമുക്ക് മർമ്മ ആലോചന വരേണ്ടത് അള്ളാഹുവെ ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ ചെലവഴിക്കുന്ന എന്തും നമ്മുടെ സമയമാണെങ്കിലും നമ്മുടെ സമ്പത്താണെങ്കിലും നമ്മുടെ ആരോഗ്യമാണെങ്കിലും എന്തും ചെലവഴിക്കേണ്ടത് അള്ളാഹുവെ അള്ളാഹ് എന്ന ലക്ഷ്യത്തിലാണ് അള്ളാഹ് എന്ന പൊരുത്തത്തിലാണ് നമ്മളിവിടെ നിങ്ങളെ കുറെ നോമ്പോറ്റില്ലേ നമ്മളിപ്പോ പന്ത്രണ്ട് നോമ്പ് കഴിഞ്ഞു പതിമൂന്നാം നോമ്പിന്റെ പകലല്ലേ നമ്മളുള്ളത് ഈ നോമ്പ് നോറ്റു എത്ര കാലമായി നോമ്പോകുന്നു നമ്മുടെ ഒരു കാര്യം നമ്മുടെ നീയത്ത് ഏത് വിഷയമാണെങ്കിലും നമ്മുടെ നീയത്ത് ഒന്ന് ചിന്തിക്കണം നമ്മുടെ നീയത്തൊന്ന് ആലോചിക്കണം അവിടെയാണ് നമ്മൾ നമ്മളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് നമ്മൾ ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അള്ളാഹ്ക്കു വേണ്ടി എന്ന് കൊണ്ട് പറയും മനസ്സുകൊണ്ട് എന്താഗ്രഹിക്കും നമ്മൾ ആഗ്രഹം എന്താ നമ്മുടെ പ്രതീക്ഷ എന്താ സ്വർഗം കിട്ടണം അല്ലേ നരകത്തിന്ന് രക്ഷ കിട്ടണം സ്വർഗം ലഭിക്കണം ഇത് ഇതൊരു മർമ്മപ്രധാനമായ പ്രധാനമായ ലക്ഷ്യമാകാൻ മമിനു പാടില്ല മനസ്സിലായോ മനസ്സിലായോ ഒരു കാര്യം മനസ്സിലാക്കണേ നമ്മളിപ്പോ റമലാനിൽ ഏറ്റവും കൂടുതൽ ചൊല്ലുന്ന എൻ്റെ പൊന്നുപങ്ങളെ എൻറെ നമ്മുടെ സഹോദരങ്ങളെ റമലാനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അധികരിപ്പിക്കുന്ന ഒന്നാമത്തെ അത് എപ്പോഴും പൂർണമായിട്ട് നിലകൊള്ളണം രണ്ടാമത്തത് നരകത്തിൽ നിന്ന് കാവലിനെ തേടണം നമ്മൾ സ്വർഗം ലഭിക്കാൻ അള്ളാഹോട് തേടണം നമ്മൾ ഇതൊക്കെ ചെയ്യണം നമ്മള് പക്ഷേ മർമ്മം എന്താണ് വേണ്ടത് അള്ളാഹ് എന്ന ലക്ഷ്യമാണ് മർമ്മം അതാണ് മർമ്മം പ്രധാനം അതാണ് അതുകൊണ്ടാണ് മഹത്തുക്കളായ അല്ലാജറലി അള്ളാഹുവിനെ പോലെ മഹതിയായ റാബിയത്തുഅബവിയ ബി വി അവറുകളെ പോലെ ഒരുപാട് മഹത്തു മഹതികളുണ്ടല്ലോ മഹത്വക്കൾ ഉണ്ടല്ലോ അവരൊക്കെ അവരുടെ ജീവിതം കൊണ്ട് തെളിയിച്ചു തന്നെ എന്താണെന്നറിയോ സ്വർഗമെന്നത് സ്വർഗമെന്നത് അള്ളാഹുവിൻ്റെ ഫതില് കറമുകൊണ്ട് ലഭിക്കുന്ന കാര്യ സ്വർഗമെന്നത് അള്ളാഹുവിൻ്റെ ഫതില് കറമുകൊണ്ട് കിട്ടേണ്ടതാണ് മനസ്സിലായല്ലോ സ്വർഗം ലഭിക്കേണ്ടതും നരകമോചനം കിട്ടേണ്ടതും റഹ്മാനായ കറമ കൊണ്ട് കിട്ടേണ്ടതാണ് എന്നാലോ ലക്ഷ്യമാക്കേണ്ടത് എന്താണ് ലക്ഷ്യമാക്കേണ്ടത് എന്താണ് അല്ലാ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ നീയത്വക്കെന്താസ്കാരം നീയത്വാണ് നോമ്പ് നീയത് വക്കാണ് ലില്ലാഹിത്തായാല വെക്കുന്നു പുറത്തേക്ക് ഉള്ളിൽ നമ്മള് എന്താഗ്രഹിക്കുന്നു സ്വർഗം 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 ആഗ്രഹിക്കണ്ട എന്നല്ല മർമ്മം എന്താണ് അള്ളാഹുവിന്റെ ലിഖ ആണ് നോമ്പുകാരാണല്ലോ നോമ്പുകാർക്ക് രണ്ട് സന്തോഷമാണല്ലോ ഉള്ളത് ഫർഹത്തു നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം എന്താണ് എന്താ അന്നപാനീയങ്ങളും നമ്മൾ ഉണ്ടാക്കി വെച്ച പൊരിച്ചതും കരിച്ചതും വരട്ടിയതുമായി നമ്മൾ ഉണ്ടാക്കി വെച്ച ഭക്ഷണ സാമഗ്രികളാണോ ഭക്ഷണ പദാർത്ഥങ്ങളാണോ ഭക്ഷണത്തിൻ്റെ വൈവിധ്യങ്ങളാണോ നമ്മളെ സന്തോഷിപ്പിക്കേണ്ടത് പലതരത്തിലുള്ള ജ്യൂസുകളുണ്ട് ചൂടുള്ളതുണ്ട് തണുത്തതുണ്ട് മീഡിയമുണ്ട് പലതരത്തിലുള്ള ഫ്രൂട്ട്സുകളുണ്ട് ഇതൊക്കെ ചെത്തിമിനക്കി ചെത്തിമിനുഷാറാക്കി വെച്ച് പരത്തിയിട്ടുണ്ട് അത് നോമ്പ് തുറക്കുമ്പോൾ ഓ ഇനി മുതൽ ഇതൊരു കഴിക്കാലോ എന്ന ആർത്തിയുടെ സന്തോഷമാണോ അല്ല പിന്നെന്താണ് അങ്ങനെ അതാണ് സന്തോഷമെങ്കിൽ നമ്മളൊന്ന് വിഷമിക്കേണ്ടി വരും കാരണം ആ ഒരു സന്തോഷം ആർക്ക് കിട്ടിയിട്ടില്ല മഹത്തുക്കളായ സ്വഭാപത്തിന് കിട്ടിയിട്ടില്ല അവരോട് റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇപ്പൊ നോമ്പ് തുറപ്പിക്കണ കാലാ നോമ്പ് തുറപ്പിക്കുമ്പോൾ നോക്കുകയാണ് തുറപ്പിക്കുന്ന സമയത്ത് ആ ഒരു സമയത്തന്നെ രണ്ടു വയറിനുള്ള കഴിക്കും പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞിട്ടില്ല ഭക്ഷണമായിട്ടില്ല ഘട്ടം നോമ്പ് തുറന്ന ഉടനെ ഉള്ളതാ അത് കഴിഞ്ഞിട്ട് രണ്ട് മിനിറ്റോട് കൂടി റീസെറ്റ് ചെയ്യും റീസെറ്റ് ചെയ്യുമ്പോഴോ അപ്പോഴേക്കൊരു നാലുപയറിനുള്ളത് വീണ്ടും കഴിക്കാണ്ട് ഇതൊക്കെ കഴിക്കാൻ ഈ കാലത്ത് ഇങ്ങനെ നമ്മൾ ഭക്ഷണം അനിയന്ത്രിതമായി നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോ അനാരോഗ്യം രോഗം ഒക്കെ രൂപപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കുക അള്ളാൻ റസൂൽ പറഞ്ഞത് ഒരു കാരക്കയുടെ കൊണ്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കണമെന്ന് കാരക്കയുടെ കഷ്ണം കൊടുത്തെങ്കിലും നോമ്പ് തുറപ്പിക്കാൻ നമുക്ക് സാധിച്ചാലെന്ന് പറയുമ്പോൾ ആ ഒരു കാലത്ത് നമ്മൾ മനസ്സിലാക്കണം ആ ഒരു കാലം പട്ടിണി പാവങ്ങളല്ലേ പച്ച പച്ച വളരെ സാധുക്കളായ വലിയ ദാരിദ്ര്യത്തിന്റെ വലിയ വിഷമത്തിൽ കഴിയുന്ന ഒരു ഗ്ലാസ് പാല് കിട്ടിയാൽ ഒരു കപ്പ് പാല് കിട്ടിയാൽ ആ സുഹാബു ആ മഹാൻ മാതമാക്കളായ സുഫത്തിന്റെ അഹിൽ സുഫ ആ സുഫത്തിന്റെ അഖിലക്കാർക്ക് ആരോ കൊണ്ടുവന്നു കൊടുത്തു ഒരു ഗ്ലാസ് ഒരു കപ്പ് പാല് കൊണ്ടുവന്നു റസൂലിൻ്റെ അള്ളാൻറെടുത്താ കൊണ്ടു കൊടുക്കുക അള്ളാഹുവിന്റെ ഹബീബ് ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് കുറച്ച് 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 കൊടുക്കുക അത് വേണ്ടോളം നമ്മളിപ്പം നമ്മളിപ്പം കുടിക്കുന്ന പോലെ വയറു നിറച്ച് അതിനപ്പുറത്തേക്കും നിറച്ച് മൂന്ന് വട്ടം നിറക്കാൻ പറ്റുന്ന രീതിയിൽ നിറച്ചിട്ട് നമ്മൾ കുടിക്കുന്ന പോലെ അവിടെ ഒന്നുമില്ല ഒന്നോ രണ്ടോരൊക്കെ കുടിച്ച് ബാക്കി നമ്മുടെ സഹോദരന് ബാക്കിയാക്ക എൻ്റെ ശേഷം കുടിക്കാൻ ആളുണ്ടല്ലോ എന്ന ബോധത്തോടെ ഒരു പാത്രത്തിലേ ഉള്ളൂ ഉള്ളത് ആ അങ്ങനെ അവരുടെ നിത്യജീവിതം അങ്ങനെയായിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ അവരുടെ നോമ്പുകാലം എങ്ങനെയായിരിക്കും ആ ആളുകളോടാണ് റസൂസ് മതങ്ങൾ പറയുന്നത് ആ ഫറത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ എന്ന് പറഞ്ഞാൽ നോമ്പ് തുറക്കുമ്പോൾ സന്തോഷം നോമ്പ് അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന പോലെ അള്ളാഹാഹുവിന്റെ പൊരുത്തത്തിൽ മാത്രമായി പകൽ ചെലവഴിച്ചു എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഹറാമ് കണ്ടിട്ടില്ല കാതുകൊണ്ട് ഹറാമ് കേട്ടിട്ടില്ല നാവുകൊണ്ടൊന്നും അങ്ങനെ ഹറാമ് മുണ്ടിയിട്ടില്ല മനസ്സിലൊന്നും ഹറാമ് തോന്നിയിട്ടില്ല ഹറാമിലേക്ക് ഞാൻ പോയിട്ടില്ലല്ലോ ഹറാം ഞാൻ കൊടുത്തില്ലല്ലോ ഹറാമ് ഞാൻ എടുത്തില്ലല്ലോ ഹറാമ് ഞാൻ സ്പർശിച്ചിട്ടില്ലല്ലോ അങ്ങനെ മനസ്സ് ഉറപ്പ് ോടുകൂടി മകരീവിന്റെ വാങ്ക് കേൾക്കുമ്പോ കാരക്കയുടെ ഈത്തപ്പയുടെ ചീളെടുത്തിട്ട് നോമ്പ് തുറക്കാൻ ആർക്കാണോ ചൊല്ലി സാധിക്കുന്നത് അവർക്ക് മനസ്സുകൊണ്ട് ആഹ്ലാദിക്കാം ആനന്ദിക്കാം അതാണ് ഫറഹത്തു ഹറാമുകൊണ്ട് നോമ്പിന്റെ പകലുകളെ നഷ്ടപ്പെടുത്താതെ ഹറാമുകൊണ്ട് കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ ചിന്ത കൊണ്ടോ അങ്ങനെ അള്ളാഹു തന്ന അവയവങ്ങളെ കൊണ്ടോ അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ കൊണ്ടോ ഇഷ്ടപ്പെടാത്ത അല്ലാഹു ഇഷ്ടപ്പെടാത്ത ഭാഗത്തിലേക്ക് വിട്ടിട്ട് നോമ്പിനെ 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 കേടുവരുത്തിയ ആളുകൾക്ക് ഈ ഒരു ആഹ്ലാദമോ സന്തോഷമോ ഉണ്ടാവില്ല അല്ലാതെ ആകുമ്പോ അത് നേരെ വിധത്തിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്നതാണ് അള്ളാഹു നൽകുന്ന സന്തോഷമാണ് അള്ളാഹു നമുക്ക് ചെയ്യട്ടെ അള്ളാഹു അമ്മ അനുഗ്രഹിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ രണ്ടാമത്തത് പറഞ്ഞതാണല്ലോ എന്താ ലിഖാഹി അള്ളാഹുവെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ് ആ കണ്ടുമുട്ടാനുള്ള കൊതിയാണ് ഓരോ ചെയ്യുമ്പോഴും നമുക്കുണ്ടാവേണ്ടത് ഓരോ അമൽ ചെയ്യുമ്പോഴും നമുക്കുണ്ടാവേണ്ടത് നിസ്കരിക്കുമ്പോൾ അതാണ് നിസ്കരിക്കുമ്പോൾ അതാണ് നോക്കണേ നിസ്കരിക്കുമ്പോൾ നമ്മൾ ഫാത്തിഹ ഫാത്തിഹ ചൊല്ലി ചൊല്ലി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹീം യൗമിദ്ദീൻ ഈ പടച്ചോനെ പുകഴ്ത്താൽ അള്ളാഹ് വലിയ ഇഷ്ടമുള്ള കാര്യം അങ്ങനെ അള്ളാഹുവെ നമ്മളിങ്ങനെ പുകഴ്ത്തി പറഞ്ഞിട്ട് ആ പുകഴ്ത്തി ബിസ്മി കൊണ്ട് പുകഴ്ത്തി റഹ്മാനാണ് പറഞ്ഞു റഹീമ് പറഞ്ഞു അത് വീണ്ടും പറഞ്ഞു മാലിക് യോമിദ്ദീൻ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോക്ക് അള്ളാഹു വല്യ ഇഷ്ടമായപ്പോ ഇങ്ങനെ പറഞ്ഞ ആളോട് പഠിച്ചോനിക്ക് വലിയ ഇഷ്ടം അങ്ങോട്ട് അങ്ങോട്ട് പഠിച്ചോനിലേക്ക് അടുത്താല് ഇങ്ങോട്ട് അതിനെ ഇരട്ടി ഇരട്ടി അള്ളാഹു ഇങ്ങോട്ട് അടുക്കും ഇങ്ങനൊക്കെ പറഞ്ഞപ്പോ അള്ളാഹു ഇങ്ങോട്ട് വന്നു അപ്പൊ നമ്മൾ പറഞ്ഞു പഠിച്ചോനെ അതുവരെ 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 നമ്മൾ അള്ളാഹുവിനെ അവനെ എന്ന് പറഞ്ഞപ്പോ അവൻ എന്ന് പറയുമ്പോൾ വിദൂരത്താണല്ലോ ഉള്ളത് അവൻ എന്ന് പറയുമ്പോ മുമ്പിലല്ലല്ലോ ഉള്ളത് അവൻ എന്ന് പറയുമ്പോ മുമ്പിലല്ല ഉള്ളത് നേരെ മറിച്ച് ബിസ്മില്ലാ റഹ്മാൻ റഹീം അലഹദീൻ റഹീം അവിടെ വരെ എത്തിയപ്പോ ഇതൊക്കെ പാട കേട്ടപ്പോ പഠിച്ചോ എനിക്ക് അബിദിന്റെ പ്രഖ്യാപനത്തിൽ സന്തോഷം അവൻ നിസ്കാരത്തിലാകുമ്പോ അവനോട് വല്ലാത്ത സന്തോഷമാകുമ്പോ അള്ളാഹു അവന്റെ അടുത്തേക്ക് വരുമെന്നാണ് മുഫസ്സറുകൾ രേഖപ്പെടുത്തുന്നുണ്ട് നമുക്ക് ചെയ്യട്ടെ ഞാൻ പറഞ്ഞത് എന്റെ സഹോദരങ്ങളെ ഈ ഒരു ബോധം കാണുന്ന 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 വിധത്തിൽ 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 ചെയ്യുക ചെയ്യുക നമ്മൾ കാര്യങ്ങൾ കാണണമല്ലോ എന്ന പ്രതീക്ഷയിൽ അതല്ലേ മഹദിയായ റാബിയത്തിൽ അതവിയ ബിബിറലി അള്ളാഹു അൻഹ പഠിപ്പിച്ചത് മഹദിയവറുകള് ജീവിതത്തിൽ എന്താ പകലുകളിൽ ഒരുപാട് പകലുകളിൽ നോമ്പ് പിടിച്ചവരാ പകലുകളിൽ ഒരുപാട് നോമ്പിടുത്തു രാത്രിയോ ഒരുപാട് നിന്ന് നിസ്കരിച്ചവരാ മഹതി ഒരുപാട് ഖുർആൻ ഓതിയിട്ടുണ്ട് ദഹനധർമ്മങ്ങൾ ഒരുപാട് എമ്പാടും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള മഹതിയാ പറഞ്ഞത് വല്ലാഹി മാ ഖൗഫം മിന്നാരിക വല്ലാഹി മാ അബത്തുക പഠിച്ചോനെ ഞാൻ നിന്നെ ഇങ്ങനൊക്കെ ആരാധിച്ചിട്ടുണ്ട് പക്ഷെ അത് നിന്റെ നരകത്തെ പേടിച്ചിട്ടല്ല നരകത്തിൽ എങ്ങാനും വീണുപോകാന്ന് പേടിച്ചിട്ടല്ല പിന്നെയോ വമാ ഫി ജന്നിക്ക സ്വർഗത്തിൽ ആഗ്രഹിച്ചിട്ടുമല്ല രണ്ടുമല്ല നമ്മൾ ചെയ്യണതോ നമ്മൾ ചെയ്യുന്നതോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം സ്വർഗത്തേക്ക് അങ്ങോട്ട് കിടക്കണം എന്ന് എന്നാൽ പറഞ്ഞിട്ട് വീണ്ടും തുടർന്ന് പറയുന്നുത്തിക്കലിതാത്തി പക്ഷേ പടച്ചവനെ ഞാൻ ചെയ്യുന്നത് ഞാൻ ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നത് ഞാൻ ഈ അമലുകളൊക്കെ ചെയ്യുന്നത് നിന്നെ കണ്ടുമുട്ടാന് നിന്നിലേക്ക് എത്താനാണ് എനിക്ക് നിന്നെയാണ് ലഭിക്കുന്നത് എനിക്ക് നിന്നെയാണ് കിട്ടേണ്ടതെന്ന് പഠിപ്പിക്കുമ്പോ നമ്മുടെ ജീവിതത്തിലെ ചിന്തകളെ മാറ്റേണ്ടതില്ലേ നമ്മുടെ ജീവിതത്തിലെ ആലോചനകളെ മാറ്റേണ്ടതില്ലേ നമ്മുടെ ബോധത്തെ തിരുത്തേണ്ടതില്ലേ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ എന്ത് ചെയ്യുമ്പോഴും എന്ത് പ്രവർത്തിക്കുമ്പോഴും നമുക്ക് മർമ്മ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പൊരുത്തമാണ് അള്ളാഹുവിൻ്റെ പൊരുത്തമാണ് ആ പൊരുത്തം നമുക്ക് ലഭിക്കാൻ അത് നമ്മൾ നെയ്യത്തിൽ വാക്കാൽ ഉച്ചരിച്ചതുകൊണ്ട് മാത്രമല്ല നെയ്യത്തിൽ വാക്കാൽ ഉച്ചരിച്ചതുകൊണ്ട് മാത്രമല്ല നമ്മുടെ ഈ കാലത്തെ നമ്മുടെ സമയത്തെ നമ്മുടെ സമ്പത്തിനെ നമ്മുടെ എന്തൊക്കെ ഉണ്ടോ അള്ളാഹു അനുവദിച്ചു തന്നത് ഇതിനൊക്കെ നമ്മൾ നമ്മൾ ചെലവഴിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലാണ് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയിലാണ് അവിടേക്ക് മർമ്മപ്രധാനമായ ലക്ഷ്യം അള്ളാഹുവെ കണ്ടുമുട്ടലാണ് അള്ളാഹുവെ കണ്ടെത്തലാണ് അള്ളാഹുവെ ഇങ്ങനെ കണ്ടുകൊണ്ട് അള്ളാഹുവെ കാണുന്നില്ലെങ്കിൽ ഹബീബ് പറഞ്ഞല്ലോ കാണുന്നില്ലെങ്കിൽ നിന്നെ അവൻ കാണുന്നുണ്ട് നീ കാണുന്ന പോലെ അഭിബാദത്ത് ചെയ്യണമെന്ന് ഹബീബായ ഹൈറുൽ വറാ നബി മുഹമ്മദ് മുസ്തഫാഹു അലൈ വസ്ല്ലാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ മഹ്ഷറയില് അള്ളാഹു ഏഴ് വിഭാഗം ആണ് ആളുകൾക്ക് തണൽ കൊടുക്കുമ്പോൾ അള്ളാഹു പ്രത്യേകമായി ഹബീബായ ഹബീബായ് അലൈഹി സ്വഹുല തങ്ങളിലൂടെ അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നല്ലോ ഷാബുൻ നസഅഫിൻ നസഅഫി അഭിപാദത്തില്ല ഷാബുൻ നസഅഫി ബാധത്തില്ല അത് യുവാവ് എന്ന് മാത്രമല്ല യുവതിയാണ് ചെറുപ്പക്കാരായ പ്രായത്തിന്റെ തുടിപ്പുള്ള ആ യൗവനത്തിന്റെ തുടിപ്പുള്ള ചെറുപ്പക്കാര് ചെറുപ്പക്കാര് യുവതിയാണോ വിവാദത്തിൽ താല്പര്യം കാണിക്കുന്ന തഹജദ് നിസ്കരിക്കാന് വുഹ നിസ്കരിക്കാന് നിസ്കരിക്കാന് ഖുർആൻ പാരായണത്തിന് താൽപ്പര്യം കാണിക്കുന്ന പെങ്ങളെ നമുക്ക് ആ ലിസ്റ്റിൽ പെടണം നന്മയോടെ നല്ല നിശ്ചയത്തോടെ ഇഹ്ലാസോടെ നിർവഹിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ സഹോദര നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണം ആ ഒരു ലക്ഷ്യത്തിലൂടെ അള്ളാഹു നീട്ടി വിരിച്ചു വെക്കുന്ന തണല് ആ തണൽ പറ്റാൻ നമുക്ക് സാധിക്കണം അതാണ് ഷാ അവന്റെ ചെറുപ്പകാലം അവരുടെ യൗവനകാലം അവര് ചെലവഴിച്ചത് പൊരുത്തത്തിന് കല്യാണം ആലോചിക്കാൻ പലരും വന്നല്ലോ ബസരി തങ്ങൾ വന്നല്ലോ പലരും വന്നല്ലോ ലോകത്തറിയപ്പെട്ട വലിയ 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 മഹാപണ്ഡിതന്മാർ വന്നവല്ലോ കല്യാണം ആലോചിച്ചിട്ട് അവരോട് മഹതി അവർ വിലക്കിയത് അവരോട് മഹതി അവ കൃത്യമായ കണിശമായ നിയന്ത്രണം വരുത്തിയതെന്താ അവിടെയാണ് അള്ളാഹുവ ചിന്തിച്ചുകൊണ്ട് പ്രസരിപ്പുള്ള കാലത്തു തന്നെ അള്ളാഹുവ ഓർത്തു ജീവിച്ച ജീവിതത്തെ ചിട്ടപ്പെടുത്തിയ മഹതിയായിരുന്നു ഈ വിശുദ്ധമായ റമദാനിൽ ഇതുപോലെ ഒരു റമദാനിൽ നൂറ്റി പോലെ റമദാനിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മോട് ഇവിടെ അൻഹാ അല്ലാഹു അവരുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് സ്വർഗത്തിൽ നമുക്ക് അള്ളാഹു തോഫി നൽകട്ടെൻഹ ലോകത്തോട് ഇവിടെ പറഞ്ഞത് റമലാൻ മാസത്തിലാണ് ലോകത്തെ മ്മ്മിങ്ങളുടെ ഉമ്മയായ ഹദിജ ബിബി റമലാനിലാണ് ഇവിടെ പറഞ്ഞത് ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹദിന ഫീസത്തുൽ മിശ്രിയ ബീബിർ അലി അള്ളാഹു വൻഹാ ഈ ലോകത്തോട് വിട പറഞ്ഞത് ഈ റമദാൻ മാസത്തിൽ അതുപോലെ ഹദീജ് ബീബിർ അലി അള്ളാഹു വൻഹാ ഈ ലോകത്തോട് വിട പറഞ്ഞതും റമലാൻ മാസത്തിൽ അവിടുത്തെ പൊന്നുമോൾ ഫാത്തിമത്ത് ബിബിർ അലി അള്ളാഹു വൻഹാ ഈ ലോകത്തോട് വിട പറഞ്ഞതും റമലാൻ മാസത്തിൽ ഒരുപാട് മഹാന്മാർ നമ്മോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവർക്കൊക്കെ ദർജ ഉയർത്തി കൊടുക്കട്ടെ അവരുടെയൊക്കെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ നമ്മളിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ മർമ്മപ്രധാനമായ ചുരുക്കം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിഷയത്തിൻ്റെ മർമ്മപ്രധാനമായ ചുരുക്കം നാളെ മഷ്ഷറയിൽ അള്ളാഹു സുബാനോ തല അർഷിൻ്റെ തണൽ തണലിട്ട് കൊടുക്കുന്ന ഏഴ് വിഭാഗമുണ്ട് ആ ഏഴ് വിഭാഗത്തിൽ പ്രത്യേകമായി അള്ളാഹു പേരെടുത്തു പറയുന്ന ഒരു വിഭാഗമാണ് ലഭിക്കുന്നവരിൽ ഒരു വിഭാഗമാണ് ചെറുപ്പം യൗവനത്തിന്റെ തുടിപ്പുള്ള കാലം യുവതി യുവാക്കൾ ചെലവഴിച്ച ആളുകളെന്ന് അള്ളാഹുവെ അല്ലാഹു അങ്ങനെയുള്ളവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അതേപോലെത്തിക്കഴിഞ്ഞാൽ അബീബ് പറയുന്നുണ്ട് തങ്ങൾ പറയുന്നുണ്ട് നാല് നാല് മറുപടി മറുപടി പറയാതെ പറയാതെ കാലും മുന്നോട്ട് വെക്കാൻ അനുവദിക്കുന്നില്ല അനുവദിക്കുകയില്ലെന്ന് ഹബീബായ യില്ലെന്ന് ഹിബായ് റസൂൽഹുഅലൈ വസ്ലം ആ നാല് ചോദ്യങ്ങളിൽ ഒന്ന് അൻ അവൻ്റെ ആയുസ്സിനെ കുറിച്ചാണ് ഏത് ഏതു രീതിയിലാണ് അവന്റെ ആയുസ് ചെലവഴിച്ചതെന്നാണ് ആയുസ് എന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ മൊത്തം പെട്ടല്ലോ അവൻ്റെ ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ആ എല്ലാ കാലവും പെട്ടു ആയുസ് എന്ന് പറയുമ്പോൾ പക്ഷേ അവിടെ നാല് നാല് കാര്യങ്ങളിൽ പ്രത്യേകമായി ചോദിക്കുന്നുണ്ട് നാലിൽ മറ്റൊരു ചോദ്യമാണ് അവൻ്റെ യൗവനം എന്തിലാണ് അവൻ ചെലവഴിച്ചു കഴി കളഞ്ഞത് എന്തിലാണ് അവൻ ഉപയോഗിച്ച് ഉപയോഗിച്ച് കളഞ്ഞതെന്ന് ഒരു ആ നാലു കാര്യത്തിൽ ആ നാലു കാര്യത്തിൽ പെട്ട ഈ ഒരു ചോദ്യം യൗവന ത്തെക്കുറിച്ച് പ്രത്യേകം പറയുമ്പോൾ പ്രിയപ്പെട്ടൻ്റെ സഹോദരങ്ങളെ നല്ലവരായ ഉമ്മമാരെ സഹോദരിമാരെ ഉപ്പമാരെ സഹോദരങ്ങളെ ചെറുപ്പക്കാരെ നമ്മുടെ നന്മയിലേക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലേക്ക് നല്ല കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരാൻ നമ്മുടെ സമയവും സമ്പത്തും അതിനുപയോഗപ്പെടുത്താൻ ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യനെ കേടുവരുത്തുന്ന മനുഷ്യൻ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സാധനമാണ് അതിനെ അതിനെക്കുറിച്ച് നിങ്ങൾ എന്തു പറഞ്ഞാലും ശരി വളരെ സിമ്പിളായിട്ട് മനുഷ്യനിക്ക് പിടിക്കാനും എടുക്കാനും കൊടുക്കാനും കാണാനും പറ്റുന്ന ഒരു ശൈത്താൻ പോലെയാണ് പലർക്കും എന്തുള്ളത് മൊബൈലുള്ളത് മനുഷ്യർക്ക് എടുക്കാനും കൊടുക്കാനും പിടിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാധനമായിട്ട് കണ്ണിൽ കയ്യിൽ കൊണ്ട് നടക്കുന്ന ഒരു സാധനമായിട്ടാണ് ഇന്ന് എന്തുള്ളത് ഒരു കാണുന്ന ഒരു ശൈത്താൻ കാണുന്ന ഒരു പിശാജ് എന്താ അവനിക്ക് ഈ മൊബൈൽ കൊണ്ട് അവൻ നശിക്കുന്നതേയുള്ളൂ അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് അങ്ങനെ നശിച്ച് നശിച്ച് തീരുന്നു ഒറ്റക്കങ്ങനെ ഇരിക്കുക അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇങ്ങനെ ആരോടൊക്കെ ചാറ്റ് ചെയ്ത ചെയ്തിട്ട് അങ്ങനെ ിലും വാട്സപ്പിലും അവൻ യൂട്യൂബിലും ഒക്കെ കാഴ്ചകളും മോശപ്പെട്ട ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക് അവന്റെ മൊബൈൽ കാരണം അവൻ അവൻ അവന്റെ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ അവനെ സംബന്ധിച്ചിടത്തോളം അവനെ പിഴപ്പിക്കുന്ന ഏറ്റവും വലിയ പിശാജ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ പിശാജിനെക്കാള് അവനെ അവനെ സ്വർഗത്തിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയ പിശാചിനെക്കാള് അവൻ കൂടെ കൊണ്ടുനടക്കുന്ന എടുക്കുന്ന അവനിക്ക് കൊടുക്കാൻ പറ്റുന്ന കയ്യിൽ പിടിക്കാൻ അവൻ കണ്ടുകൊണ്ട് ഇരിക്കുന്ന അവൻ്റെ കയ്യിലുള്ള മൊബൈലാണ് അള്ളാഹു നമ്മളെ കാത്തു രക്ഷപ്പെടുത്തട്ടെ നമ്മുടെ നമ്മുടെ ഇന്ന് കുട്ടികൾക്ക് അവരുടെ സമയ ആസ്വാദനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വാപ്പയും ഉപ്പയും വെല്ലുപ്പയും ഒക്കെ പേരമക്കളും ഒരുമിച്ച് ഇരുന്നിട്ട് വല്ല ഉമ്മയും ഒക്കെ പേരമക്കളൊക്കെ ഒരുമിച്ചിരുന്നിട്ട് കാണുന്ന ഈ തമാശയുടെ സദസ്സുകള് ആ തമാശയുടെ ആ ആ രീതിയിലുള്ള നമ്മുടെ ചാനൽ പ്രോഗ്രാമുകള് സമയത്തെ ഏറെ നഷ്ടപ്പെടുത്തുന്നു ജീവിതത്തിന്റെ ഗൗരവം കൽബിൽ കസാവത്ത് വരുത്താൻ അത് കാരണമാകും കൽബ് കൂടുതൽ ഇരുട്ടു ഇരുട്ടുള്ളതാവാൻ അത് കാരണമാകും അള്ളാഹു നമ്മളെ കാത്തു രക്ഷപ്പെടുത്തട്ടെ അല്ലാഹുവിൻ്റെ മഹത്തായ കൃപ കൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അവൻ്റെ റഹ്മത്തിലേക്ക് അള്ളാഹു നമ്മെ ചേർക്കട്ടെ അല്ലാഹു നമ്മെ അവൻ്റെ ഇഷ്ടപ്പെടുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഈ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി സന്തോഷിപ്പിക്കട്ടെ നമുക്ക് അല്ലാഹു തന്ന തന്നെ അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലുമായി ചെലവഴിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇനി ചെയ്യാനാണ് നമുക്ക് ബാക്കിയുള്ളത് ഇവിടെ ഇത് കഴിഞ്ഞിട്ട് ദ്വാ കഴിഞ്ഞിട്ട് മതിയല്ലോ കഴിഞ്ഞിട്ട് മതി അല്ലേ മരിച്ചുപോയ സഹോദരന്റെ പേരിൽ അമ്മോഷന്റെ പേരിൽ അതുപോലെ തന്നെ സഹോദരൻ്റെ പേരിൽ അളിയൻ്റെ പേരിലൊക്കെ ദ്വായ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം സംഭാവന ചെയ്തിട്ടുണ്ട് അള്ളാഹു അവരുടെയൊക്കെ സ്വതക്കകളെ സ്വീകരിക്കട്ടെ അല്ലാഹുരുടെ സ്വതകളെ സ്വീകരിക്കട്ടെ അതുപോലെ വളരെ പ്രധാനമായി ഈ മദറസ് ഇത്ര മനോഹരമായി കിട്ടി പണിതുയർത്താൻ വേണ്ടി സഹായിച്ച ഒരുപാട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് അത് ഇങ്ങനെയൊക്കെ പണിയെടുപ്പിക്കാൻ വേണ്ടി ഓടി നടന്ന ഒരുപാട് കാരണവന്മാരുണ്ട് നിർദ്ദേശം നൽകി നല്ല നിലക്ക് അവരുടെ കൂടെ നിന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ അലഹമുല്ലാ റബി